ആകാർ ഒരു കാലത്ത് എങ്ങനെ ജീവിച്ച സമൃദ്ധി, എല്ലാ സമൃദ്ധിയുടെ നടുവിൽ സന്തോഷമായിട്ട് ഇതാ അബ്രഹാമിന്റെ വൈഫായിട്ട് ജീവിക്കുന്ന ഒരാൾ ഒരു ഒരു കാലഘട്ടമുണ്ട്. അന്ന് എല്ലാവർക്കും ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഒരു 10 പേര് കണ്ടാൽ മൈൻഡ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഇതാ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഒരു സമൃദ്ധിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി, സാഹചര്യങ്ങൾ പോയി, സമ്പത്ത് പോയി, എല്ലാം പോയി. അങ്ങനെ കടന്നു വന്നവരാണെങ്കിൽ കർത്താവിന് നിന്നോട് പറയാനുണ്ട്, ഒരു 50 ദൂരത്ത് ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞു കടന്നു, കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഉരുകിയ മനസ്സാണ് കർത്താവ്. കാരണം നിലവിളിക്കുന്ന ഒരു കുട്ടിയുടെ ശബ്ദം എവിടെ എത്തി? സ്വർഗത്തിലെത്തി. കാരണം അമ്മ നിലവിളിക്കുന്നില്ലെങ്കിലും ഈ കുഞ്ഞിന്റെ നിലവിളി ദൈവസന്നിധിയിൽ പറഞ്ഞു. ഹാലേലുയ്യ. ഇന്ന് നിലവിളിക്കാത്തതാ പലതിന്റെ ഉത്തരവില്ലാതെ പോകുന്നത്. ഹാലേലുയ്യ. ഞാനും നിങ്ങളും ഒരു കുടുംബത്തിൽ ഒരാൾ നിലവിളിക്കാനുണ്ടെങ്കിൽ ഓർത്തോ, ആ കുടുംബത്തിന്റെ കണ്ണീര് ദൈവം മാറ്റും. ഒരു ദേശത്ത് ഒരാൾ നിലവിളിക്കാനുണ്ടാവണം, ഒരു സമൂഹത്തിൽ ഒരാൾ നിലവിളിക്കാനുണ്ടാവണം. എന്ന് ദൈവമേ ഇടപെടാത്തത് എന്ത്? ഹെസെക്കിയ വേദനയോടെ കരഞ്ഞു. അപ്പോൾ ഏശയ്യാക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഈ ചെന്ന ഹെസെക്കിയോട് പറയുക, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവിനെ ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു. കണ്ട ഹെസെക്കിയയുടെ എന്താ ദൈവം ദർശിച്ചത്? ഒരു കണ്ണുനീരോടെ ഒരാളിരുന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. കണ്ണുനീരോടെ ദൈവസന്നിധി നിലവിളിക്കുന്നതിന് ദൈവമേ വിലയുണ്ട്. ഒരുപക്ഷെ ലോകം നിങ്ങളെ കളിയാക്കിയേക്കാം, വ്യക്തികൾ എപ്പോഴും കണ്ണുനീർ ഒഴുക്കി ഇതൊക്കെ കാപട്യമാണ്, കള്ളത്തരം. പക്ഷെ അങ്ങനല്ല കേട്ടോ, ഒരാളെ പ്രതി, ഒരു രോഗത്തെ പ്രതി, ഒരു സകലത്തെ പ്രതി, ആരൊക്കെ നിങ്ങൾ കണ്ണുനീരോടെ ദൈവസന്നിധി കര ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ടോ, ആ സമയം ദൈവത്തിന്റെ ഇടപെടലുണ്ടാവും. ജനക്കൂട്ടത്തിന്റെ നടുവേ യേശു കടന്നു പോകും. നിങ്ങൾ ആ സീൻ ഒന്ന് മനസ്സിൽ കണ്ടേ. 10,000 ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവിടെ ഇരുന്ന് ഒരാൾ പൊട്ടനെ പോലെ വിളിച്ചു പറയുക, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നി കനിയണമേ. പലരും അവനെ ഇതാ നിർത്തിക്കാൻ നോക്കുന്നു, സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നു, അവനെ പരിഹസിക്കുന്നു, അവനെ എല്ലാവരും മാറ്റി നിർത്തുന്നു. പക്ഷേ അവൻ അതൊന്നും പരിഗണിച്ചില്ല. കാരണം അവൻ വിളിച്ചത് യേശുവിനെയാ. അപ്പസ്തോല പ്രവർത്തനം 16 11 മുതലുള്ള തിരുവചനം നമ്മളിങ്ങനെ കാണുകയാണ്. വചനമുള്ളവർ നമുക്ക് വചനം കയ്യിലെടുത്ത് വെക്കാം. അപ്പസ്തോല പ്രവർത്തനം 16:11, ത്രോവാസിൽ നിന്ന് ഞങ്ങൾ കപ്പൽ കയറി നേരിട്ട് ത്രോവാസയിലേക്ക് യാത്ര ചെയ്തു. അടുത്ത ദിവസം നെപ്പോളിയിലേസിലേക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്ക് പോയി. അത് മെക്കദോനിയയുടെ ആ ഭാഗത്തെ പ്രധാന നഗരവും റോമയുടെ അധികാരത്തിലുള്ള സ്ഥലവുമായിരുന്നു. കുറേ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു. നഗര കവാടത്തിന് പുറത്ത് നദീതീരത്ത് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി. ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. പറഞ്ഞു, ഹല്ലേലൂയ. ഞങ്ങളുടെ വാക്ക് കേട്ടവരുടെ കൂട്ടത്തിൽ തീത്തിറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തിയുമായ ലിദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പറഞ്ഞു, ഹല്ലേലൂയ. ലൂക്ക 24:45 പറയുന്നു, വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവണ്ണം അവൻ അവരുടെ മനസ്സ് തുറന്നു. പറഞ്ഞു, ഹല്ലേലൂയ. നോക്കിക്കേ, പൗലോസും സീലാസുമാണ് പ്രധാനപ്പെട്ട സഭയിലെ രണ്ട് ശുശ്രൂഷകർ. ഹല്ലേലൂയ. ആ കാലത്ത് ദൈവരാജ്യത്തെ കുറിച്ച് തീപിടിച്ച് നടക്കുമ്പോൾ, യേശുവിൻ്റെ ഇതാ പുനരുത്ഥാനത്തെ കുറിച്ച് അതിശക്തമായി ദൈവവചനം പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ, പൗലോസിനെയും സീലാസിനെയും നയിക്കുന്നത് ഒരു വലിയ ജനക്കൂട്ടത്തിലേക്കല്ല, ഹല്ലേലൂയ, ഒരു വലിയ ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നടുവിലേക്കല്ല പൗലോസ് ലിഹായും സീലാസിനെയും നയിക്കുന്നത്. അവരെ നയിക്കുന്നത് ഒരു കൊച്ചു സമൂഹത്തിലേക്കാണ്. ഹല്ലേലൂയ. ആ കൊച്ചു സമൂഹത്തിൽ ഇതാ കുറച്ച് സ്ത്രീകൾ, അവിടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നി. ആ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് സ്ത്രീകളുണ്ട്.
അവരോട് സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവുള്ള ഒരു വ്യക്തി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 11:15 പറയുകയാണ്, മുമ്പെന്നത് ഞാൻ ജനത്തോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുൻപെന്നതുപോലെ പരിശുദ്ധാത്മാവ് എല്ലാം അവരുടെയും മേൽ വന്നു നിന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 10:44, പത്രോസ് അവരോട് സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ തന്നെ എന്ത് സംഭവിക്കാൻ തുടങ്ങി? ആത്മാവ് വരാൻ തുടങ്ങി. പറ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ തീത്തിറ പട്ടണത്തിൽ നിന്നുള്ള പട്ടുവിൽപ്പനക്കാരി ഒരാളോടാണ് വചനം പറയാൻ ഇതാ പരിശുദ്ധാത്മാവ് പൗലോസിനെയും സീലാസിനെയും അയച്ചിരിക്കുന്നത്. പറ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരാളോടും 1000 പേരോടും പറയുന്നത് ഒരുപോലെയാണ് എന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ നമുക്ക് കാണിച്ചു തരികയാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നോക്കിക്കെ, പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പറഞ്ഞു ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കാൻ വരുമ്പോ പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്നു തരണം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ഉൾക്കണ്ണൊന്ന് തുറന്നു തരണം, ഉൾനാവ് തുറന്നു തരണം, ഹൃദയം തുറന്നു തരണം, ചെവി തുറന്നു തരണം. പറഞ്ഞു ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കേട്ടത് മറക്കുന്നവനല്ല, കേട്ടത് അനുസരിക്കുന്നവനാണ് വചനത്തെ സ്വീകരിക്കുന്നതെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പാറമേൽ പറഞ്ഞ ഭവനം ഇതാ വചനം കേട്ട് അത് പാലിക്കുന്നവർ, അതിൽ ജീവിക്കുന്നവർ, അതനുസരിച്ച് നടക്കുന്നവർ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് തമ്പുരാനോട് പറയാം, കർത്താവേ എന്റെ ഹൃദയം ഒന്ന് തുറക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത് 30 മേനി ആയിരിക്കണം, 60 മേനി ആയിരിക്കണം, 100 മേനി ആയിരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹൃദയത്തിൽ ഓരോ വചനം വീഴുമ്പോഴും ആത്മാവിനോട് പറയണം, ഇത് എനിക്കുള്ള വചനമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് എന്നോട് സംസാരിക്കുന്നതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരെല്ലാം ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നു അവരെയെല്ലാം എന്ത് വിളിച്ചു? ദൈവങ്ങൾ എന്ന് വിളിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട്, പിതാവിനാൽ വരം കിട്ടി, പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം ഇരുതല വാളാണ്. ഹെബ്രായർ 4:12, എഫേസ്യർ 6:17. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ഒരുപക്ഷെ നിന്റെ ഹൃദയത്തെ ഇന്ന് മുറിച്ചേക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് ഹൃദയത്തിലൂടെ, നിന്റെ ഹൃദയത്തിലൂടെ ഈ വാള് കടന്നു പോയേക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ വാള് നിന്റെ ജീവിതത്തിലെ നന്മയെ വളർത്തും, തിന്മയെ വെട്ടിക്കളയും. പറ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വചനത്തെ സ്വീകരിക്കാൻ കർത്താവേ, ലൂക്കാ 1:38 പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം മർക്കോസിന്റെ സുവിശേഷം 11:21-24 തിരുവചനം. 1-2 വചനം മാത്രമേ നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ വീഴുക എന്ന് പറയുകയും ഹൃദയത്തെ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവൻ അത് സാധിച്ചു കിട്ടും. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുകയും തന്നെ ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ. പറഞ്ഞേ, പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നവ യാചിക്കുകയും ചെയ്യുന്ന ചെയ്യുന്ന എന്തും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കും ലഭിക്കുമെന്ന് വിശ്വസിക്കും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, നമ്മൾ ഇന്ന് ഈ കൺവെൻഷനായിട്ട് കടന്നു വരുന്നത് ദൈവവചനം കേൾക്കാനാണ്, പ്രാർത്ഥിക്കാനാണ്. നമ്മുടെ നിയോഗങ്ങൾ നടക്കണം, അതുപോലെ തന്നെ ഈശോയെ കൂടുതൽ ആഴപ്പെടണം, പരിശുദ്ധി ജീവിക്കണം, ദൈവവചനത്തിന്റെ ശക്തിയും വലിയ വിലയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. അങ്ങനെ പല നിയോഗങ്ങളും പല ഇന്റൻഷനും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ലോകം പ്രാർത്ഥനയിലൂടെയാണ് നമുക്കെല്ലാം ലഭിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്ന ഓരോ അനുഗ്രഹത്തിനും നിലനിൽപ്പുണ്ട്. പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 6:8 ഇങ്ങനെ പറയാണ്, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. വീണ്ടും മത്തായി 7:7 പറയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്,
മത്തായി 7 മുതൽ പറയാ, ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറന്നു കിട്ടുന്നു. മകൻ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്സനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മ നൽകും. ഹല്ലേലൂയ. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഹല്ലേലൂയ. നമുക്കറിയാം, പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടും. ഹല്ലേലൂയ. പക്ഷേ പല പ്രാർത്ഥനകളും നമ്മൾ ചൊല്ലിയിട്ട്, ചില പ്രാർത്ഥനകളൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് ചെല്ലുന്നുണ്ട്, ചില പ്രാർത്ഥന നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ ചില കാര്യങ്ങളിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ഹല്ലേലൂയ. ഇപ്പം നമ്മളൊരു പറയും, ബ്രദറെ എങ്ങനെ പ്രാർത്ഥിച്ച, ഏത് പ്രാർത്ഥന, ഏത് വചനം പ്രാർത്ഥിച്ചാൽ, അല്ലെ ഏതൊക്കെ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാൽ ഈ നിയോഗങ്ങളൊക്കെ നടക്കും? പറഞ്ഞേ ഹല്ലേലൂയ. 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 പലപ്പോഴും നമ്മൾ നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയുണ്ട്. ഹല്ലേലൂയ. നമുക്കിപ്പോ ഒരു ജോലി കിട്ടണം, ആ ജോലി ഒരു നിയോഗമായിട്ട് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ പ്രാർത്ഥനക്ക് ഒരു ഉത്തരം കിട്ടാറുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എങ്ങനെയാ? കുഞ്ഞുങ്ങളെ നമ്മൾ സമർപ്പിക്കും, വിശുദ്ധ കുർബാനയിൽ കാസയിലും ബീലാസയിലും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, അതിനും ഉത്തരം കിട്ടും. എന്നാൽ ചില കാര്യത്തിനൊക്കെ നമുക്കറിയാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഉത്തരം ഉണ്ടാകുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്, പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, ഷാജി അനുഗ്രഹിക്കണമേ, അല്ലെങ്കിൽ അന്നമ്മയെ അനുഗ്രഹിക്കണമേ, അങ്ങനെ പലരുടെയും പേരൊക്കെ പറഞ്ഞ് നമ്മൾ അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു മാറ്റം ചിലരിൽ ഉണ്ടാകുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകൻ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഇത്രയും നാളായിട്ട് ചില പറയും, ഓ ഇവനും ഇനി ഇവന് വേണ്ടി ഒന്നും ഈ പ്രാർത്ഥിച്ചിട്ടേ കാര്യമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ ലിസ്റ്റിൽ ചിലരെയൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി മറ്റൊരു പ്രാർത്ഥനാ രീതിയാണ്, വചനം എഴുതി പ്രാർത്ഥിക്കാറുണ്ട്. നമുക്കറിയാം, 1000 പ്രാവശ്യം വചനം എഴുതുക, 33 പ്രാവശ്യം വചനം എഴുതുക, അതിന് നല്ല റിസൾട്ട് ഉണ്ട്. എങ്കിലും ഇപ്പൊ ആ ചിലർ പറയും, ആ ബ്രദറെ ഞാൻ 1000 അല്ല 2000 എഴുതിയിട്ട് ചില നിയമങ്ങളുടെ മേലെ ഇടപെടുന്നില്ല. അഭിഷേകം പറഞ്ഞ ഹല്ലേലൂയ. ഇനി നമ്മൾ നാദ്യ കാലം തൊട്ട് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരായിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലരൊക്കെ കഠിനമായിട്ട് വേളാങ്കണ്ണി പോയി, എന്താ പറയാ, അവിടെ ആ മണലിൽ കൂടെ മുട്ടലടഞ്ഞൊരു പ്രാർത്ഥന. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ മലയാറ്റൂർ പോയി മുട്ടയിൽ, നമുക്കറിയാം അതൊക്കെ സഹനം എടുത്തുള്ള ചില വീട് കിട്ടാൻ, നല്ല കുഞ്ഞുങ്ങളുണ്ടാകാൻ, അങ്ങനെ പല നിയമങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ നേർച്ച നേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് നേർച്ച പോലും നമ്മൾ മറന്നുപോയി. ഹല്ലേലൂയ. അഭിഷേകത്തിന് പറഞ്ഞ ഹല്ലേലൂയ. 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 പിന്നെ നമുക്കറിയാം, മറ്റു തിരി കത്തിച്ച് പ്രാർത്ഥിക്കുക, അല്ലെ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുക, തിരി കത്തിച്ച് പ്രാർത്ഥിക്കുക, അതൊക്കെ നമുക്ക് നാട്ടില് വളരെ പരിചിതമാണ്. ആ പ്രാർത്ഥനയ്ക്കൊക്കെ 7 പോയി എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നു, 7 പോയി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നേർച്ച ഇട്ട് പ്രാർത്ഥിക്കുന്നു, അരി ഇട്ട് പ്രാർത്ഥിക്കുന്നു, അങ്ങനെ പല പ്രാർത്ഥനകളും നമുക്ക് പല ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വൈദികങ്ങളും അല്ലെ അവിടെ ഉണ്ടാകുന്ന അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നല്ല അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി മറ്റൊരു പ്രാർത്ഥനാ രീതിയാണ് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്തോനിസ് പുണ്യാളന്റെ നൊവേന, അല്ലെങ്കിൽ ബെനഡിക്ട് പുണ്യാളന്റെ നൊവേന, അങ്ങനെ സെബസ്റ്റ്യാനസ് പുണ്യാളന്റെ നൊവേന അമ്പെടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ പല പ്രാർത്ഥനകളും നമ്മൾ നന്നായിട്ട് ചെയ്യും, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും, അതിനെല്ലാം ഒരു പരിധിവരെ റിസൾട്ട് ഉണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അതിന് റിസൾട്ട് ഉണ്ടാകുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. 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 ഇനി നമുക്കറിയാം, മധ്യസ്ഥ പ്രാർത്ഥനയിൽ പേരെഴുതിയിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മള് ഏത് ആദ്യം പോയാൽ, നമ്മൾ എവിടെയാ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയാല് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ പോയാൽ ആദ്യം എന്താ നോക്കുന്നത്, എവിടെ ബക്കറ്റിൽ കൊണ്ടുവന്ന് നോക്കും. ഹല്ലേലൂയ. അവിടെ അപ്പുറം പേനയും പേപ്പറും വെച്ചിട്ടുണ്ടാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഈ പേനയും പേപ്പറും എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ എഴുതും, നമ്മുടെ ഒരു ലിസ്റ്റ്, ഇന്ന ലിസ്റ്റ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ നിയോഗങ്ങളെ ഇതിനകത്ത് കീപ്പ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കും. ഇനി ആരുടെയാണ് ഉത്തരവാദിത്തം ആ നിയോഗങ്ങൾ വിജയിക്കേണ്ടത്? ആ ധ്യാന കേന്ദ്രം അല്ലെ ആ ശുശ്രൂഷകര്, അവരുടെ കടമയാണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നവരുടെ എല്ലാവരുടെയും നിയോഗങ്ങളിൽ ദൈവം ഇടപെടുക എന്നുള്ളത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ ആ ധ്യാന കേന്ദ്രത്തിൽ പോയി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനി അവിടുന്ന് ഇടപെട്ടോളും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വർക്ക് കഴിഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ പല രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
പല മേഖലകളിൽ നമ്മളിങ്ങനെ നിലവിളിച്ച് നമ്മുടെ നിയോഗത്തിന് വേണ്ടി, നമ്മുടെ വിഷമത്തിന് വേണ്ടി, അല്ലെ നമ്മുടെ നമ്മൾ കടന്നു പോകുന്ന സഹനങ്ങളിലൂടെ എല്ലാം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. തിരുവചനം ഇങ്ങനെ പറയുകയാണ്, മത്തായി 18:19-20 പറയുകയാണ്, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേരും യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. ഹാലലുയ്യ. എന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഹാലലുയ്യ. ഈശോ പറഞ്ഞു, രണ്ടുപേര് യോജിച്ച് ചോദിക്കുന്ന സ്ഥലം എവിടെയാം? രണ്ടുപേരാകപ്പാടെ യോജിക്കുന്ന സ്ഥലം കുടുംബമുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേറൊരിടത്തും രണ്ടുപേർക്ക് യോജിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടുപേര് യോജിച്ച് ചോദിക്കുന്ന എന്തും, ഇനി പറയാ, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പിതാവ് പറഞ്ഞു, മകൻ അപ്പൻ ചോദിച്ചാൽ ആരെങ്കിലും പാമ്പിനെ കൊടുക്കുവോ തേളിനെ കൊടുക്കുവോ, ഇതാ മക്കൾക്ക് നല്ലത് കൊടുക്കണമെങ്കിൽ ദൈവം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷേ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാലേ ദൈവം തരത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെ, ഏത് പ്രാർത്ഥനയാണ് നമുക്ക് പെട്ടെന്ന് മറുപടി തരുന്ന പ്രാർത്ഥന? ഹല്ലേലൂയ. ഹല്ലേലൂയ. പെട്ടെന്ന് ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ ദൈവം ഇടപെടുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:26 26-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയാണ്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഹല്ലേലൂയ. 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 വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതയിൽ ആരാണ് നമ്മളെ സഹായിക്കുന്നത്? പരിശുദ്ധാത്മാവ്, പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ആദ്യം കടന്നു വരുമ്പോൾ ആ വ്യക്തിയെ യഥാർത്ഥത്തിൽ പ്രേരിപ്പിക്കുന്നത് എന്താണ്? പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ആ വ്യക്തിക്ക് എപ്പോഴും ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരു ത്വര, അല്ലെ ഒരു ഇൻസ്പിറേഷൻ, ഒരാഗ്രഹം എപ്പോഴും അവരുടെ സഹനങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും സന്തോഷങ്ങളുടെ നടുവിലും എപ്പോഴും എന്തുണ്ടായിരിക്കും അവരുടെ ഹൃദയത്തിൽ? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജപമാല ചൊല്ലണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം വായിക്കണം. അങ്ങനെയെല്ലാം പ്രേരിപ്പിക്കുന്ന ആരാണ്? ഈ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കും. എന്നിട്ട് പറയാണ്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് ആത്മാവ് നിറഞ്ഞ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതും ആത്മാവ് നിറയാത്തൊരു വ്യക്തി പ്രാർത്ഥിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഒരു 45 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്തു? സ്തുതിച്ചു, പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ ഇപ്പൊ പാട്ടൊക്കെ പാടി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സമയത്ത് എന്ത് നിറഞ്ഞു നമ്മുടെ മേൽ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞവരാ ഇവിടെ ഇരിക്കുന്നവര്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട്. പറ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ ഒരു ആകാംക്ഷ. വചനം കേൾക്കാൻ ആ ഉള്ളിൽ നിന്ന് ഒരു ഒരു നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ എല്ലാ ചിന്തകളും മാറി, എല്ലാ വിചാരങ്ങളും മാറി, എല്ലാ ലോകത്തെ കുറിച്ച് ഒരുപക്ഷെ ഈ ആലയത്തിലേക്ക് ഇന്ന് കടന്നു വരുന്നതിന് മുമ്പ് പല ചിന്തകളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ആ ചിന്ത ഈ മണിക്കൂറിൽ ഇല്ല. കാരണം പരിശുദ്ധാത്മാവ് അത് എടുത്തു കളഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ വലത് കര ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വന്ന്, അതായത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരാൾ പ്രാർത്ഥിക്കുമ്പോ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ നമ്മൾ എന്ത് ആദ്യം ആരെ വിളിച്ച് പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോടാണ് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയണമേ, ആത്മാവേ ഞങ്ങളെ നിറയണമേ, ആത്മാവേ അഭിഷേകം തരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എസക്കിയേൽ പ്രവചന പുസ്തകം 37-ാം അധ്യായത്തില് 1 മുതലുള്ള തിരുവചനം ആത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ പറയാണ്, കർത്താവിന്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞ ഒരാളെ എങ്ങോട്ട് നയിക്കും? ആത്മാവ് നയിക്കാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ നോക്കിക്കേ, വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു, സ്നാനം കഴിഞ്ഞപ്പോ ആത്മാവ് എങ്ങോട്ട് നയിച്ചു? മരുഭൂമിയിലേക്ക് നയിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞാലേ എന്ത് നയിക്കാൻ പറ്റും, നയിക്കലിന്റെ അനുഭവം ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ 40 വർഷം പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായിട്ട് ആര് നയിച്ചു?
ആത്മാവ് നയിച്ചു. ഹല്ലേലൂയ. ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമ്പോ എന്ത് ചെയ്യും? ആത്മാവ് അവിടെ നിൽക്കും. അന്നേരം ഇവരെ എന്ത് ചെയ്യും? ഇവര് പാപം ചെയ്യുമ്പോ തിന്മ ചെയ്യുമ്പോ എന്ത് സംഭവിക്കും? ആത്മാവ് അവിടെ സ്റ്റോപ്പ് ചെയ്യും, മുന്നോട്ട് മൂവ് ചെയ്യല. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന മൂവ് ചെയ്യാത്തതിന്റെ കാരണം എന്താ? ആത്മാവിന്റെ കൃപ എവിടെയോ ചോർന്നു പോയി. ഹല്ലേലൂയ. നമ്മുടെ അഭിഷേകം ചോർന്നു പോയതിന്റെ കാരണം എന്താ? ആത്മാവിന്റെ കൃപ പോയി. ഹല്ലേലൂയ. നമുക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? അവാച്യമായ നെടുവീർപ്പ് ആത്മാവ് തന്നെ നമ്മളെ വേണ്ട വിധം പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നുണ്ട്. ആ സ്വരം കേൾക്കാതെ പോയത് എന്തുകൊണ്ടാ? നമ്മൾ ദൈവസ്വരം ആത്മാവിന്റെ കൂടെ അല്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. കർത്താവിന്റെ കാര്യം എന്റെ മേൽ വന്നു. അവിടുന്ന് എന്റെ ആത്മാവിനെ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയെ കൊണ്ടു നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നിർത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ആത്മാവ് നിറഞ്ഞ ഒരാളോട് ആത്മാവ് എന്ത് ചെയ്യും? പറഞ്ഞോണ്ടിരിക്കും, ഇന്ന മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ന വിഷയങ്ങൾക്ക്. ഇപ്പം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറയുന്ന ആരാണ് പറയുന്നത്? ആത്മാവാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇടത്തോട്ടും വലത്തോട്ടും കരങ്ങളടിക്കുക. ആരാണ്? ആത്മാവ് പറഞ്ഞാലേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ഇത് കുറെ കാലം എക്സ്പീരിയൻസ് ആയതുകൊണ്ടോ പഠിച്ചത് കൊണ്ടോ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആത്മാവ് പറയുന്ന അനുസരിച്ച്, ആത്മാവിന്റെ പ്രേരണയ്ക്ക് പറഞ്ഞാൽ മാത്രമേ ആരിടപെടത്തുള്ളൂ? പരിശുദ്ധാത്മാവ് ഇടപെടുകയുള്ളൂ. ഹല്ലേലൂയ. എസെക്കിൽ പ്രവാചകരെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് ആത്മാവ് നയിച്ചു കൊണ്ടുപോവുകയാണ്. പറഞ്ഞു ഹല്ലേലൂയ. അവിടെ എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്താലും ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം കേൾക്കുവിൻ എന്ന് അവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണം നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണം നിവേശിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവ് എന്നപ്പോൾ നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോ ഒരു ശബ്ദമുണ്ടായി. നോക്കിക്കേ. ഹല്ലേലൂയ. ആത്മാവ് എന്ത് ചെയ്യാണ്? പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാ, അത് ചെയ്യ, ഇത് ചെയ്യെന്ന് പറയുന്ന പോലെ ആര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? പ്രവാചകൻ. ഹല്ലേലൂയ. നിങ്ങളോട് നിങ്ങളെ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ തുടങ്ങും. പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയും, നിങ്ങളോട് അത് ചെയ്യുക, ജോലിക്ക് പോകാൻ നേരത്തെ ഇവിടെ പോവുക, അവിടെ അപേക്ഷിക്കുക, ഇവിടെ ഇടുക, അന്ന കാര്യങ്ങൾ ചെയ്യുക, ഇന്ന കാര്യത്തെ ഇന്ന ആളെ പോയി കാണുക, ഇന്ന ആളോട് സംസാരിക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ആത്മാവ് നമ്മളോട് ഓരോ കാര്യം, അതായത് നീ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ചെലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളുടെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പറഞ്ഞ ഹല്ലേലൂയ. അത് ആര് പറയണം? ദിനോബ്രദർ പറഞ്ഞ പോരാ, ആത്മാവ് പറയണം. ഹല്ലേലൂയ. ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. ഹല്ലേലൂയ. പക്ഷെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തി പറയുകയാണെങ്കിൽ നടക്കും. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വട്ടായലച്ചൻ പറയുമ്പോ എന്ത് സംഭവിക്കും? അല്ലെ, അങ്ങനെ അഭിഷേകം നിറഞ്ഞ ഒരാള് സംസാരിച്ചു കഴിയുമ്പോ എന്ത് സംഭവിക്കും? അത് സംഭവിച്ചിരിക്കുന്നതിന്റെ കാരണം അവരല്ല സംസാരിക്കുന്നത്, അവരിലൂടെ പരിശുദ്ധാത്മാവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രവാചക ആത്മാവ് നിറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ആത്മാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം, പിന്നീട് വരൾച്ചയുടെ കാലഘട്ടത്തിലെ ഏലിയ പ്രവാചകൻ സറാഫത്തിലെ വിധവയുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. നമ്മൾ ആ വചനഭാഗങ്ങളിലേക്ക് പോകാൻ സമയമില്ല. എങ്കിലും ഇതാ ആ പ്രവാചകന്റെ വീട്ടിലെ ആ സറാഫത്തിലെ വിധവയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു ആപത്ത് വരികയാണ്. ആ കുഞ്ഞ് മരിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ആ കുഞ്ഞിനെ എന്ത് ചെയ്യാണ്? പ്രവാചകൻ പ്രാർത്ഥിച്ച സമയത്ത് അവിടെ എന്ത് സംഭവിച്ചു? കുഞ്ഞ് സൗഖ്യപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് എന്താണ്? ആത്മാവ് നിറഞ്ഞ വ്യക്തി ആയതുകൊണ്ടാണ് ആ സഹനത്തിന്റെ നടുവിൽ ആ കുടുംബത്തിൽ ആ ദൈവദൂതനെ പോലെ ദൈവപുരുഷൻ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമാ 8:26 രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഞാൻ ഉൾപ്പെടെയുള്ള കരിസ്മാറ്റിക് അല്ലെ പ്രാർത്ഥിക്കുന്നവരുടെ ചിന്ത എന്താണ്? നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ഞാനൊരു പ്രതിസന്ധി വന്നാൽ ചിലപ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, അല്ലെ കരുണക്കുന്ത ചൊല്ലി പ്രാർത്ഥിക്കും, നൊവേല ചൊല്ലി പ്രാർത്ഥിക്കും, നേർച്ച നേർന്ന് പ്രാർത്ഥിക്കും, വചനം എഴുതി പ്രാർത്ഥിക്കും. പല ടെക്നിക്കുകളും നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും. പറഞ്ഞ ഹല്ലേലൂയ. പക്ഷെ പലയിടത്തും നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഈ പ്രാർത്ഥന ചിലപ്പോൾ ദൈവത്തിന്റെ പദ്ധതി അല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ
ഉപേക്ഷിച്ചു പോവന്നിട്ട്. ഹല്ലേലൂയ. അല്ല, നമ്മൾ പറയാം, ഓ അത് ദൈവത്തിന്റെ പദ്ധതിയൊന്നും അല്ലായിരുന്നു, അതുകൊണ്ടാണ് അത് സംഭവിക്കാതെ പോയത്. ഓ കുഴപ്പമില്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാം, അന്തോനിസ് പുണ്യാളന്റെ നൊവേന 9 ദിവസം ചൊല്ലിയേക്കാം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പ്രാർത്ഥന മാറി മാറി പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഹല്ലേലൂയ. ഓരോ മിനിസ്ട്രിക്കും ഓരോ പ്രാർത്ഥനയുടെ കാലഘട്ടമുണ്ട്. അപ്പൊ ആ ഓരോ മിനിസ്ട്രിയിലും ചെന്ന് നമ്മൾ പറയും, അവിടെ ഈ പ്രാർത്ഥനയുണ്ട്, ഇവിടെ ഉടമ്പടിയുണ്ട്, അവിടെ അതുണ്ട്, ഇതുണ്ട്, എല്ലായിടത്തുണ്ട്. എല്ലാം ദൈവത്തിൻ്റെതാണ്, എല്ലാം ദൈവാനുഗ്രഹത്തിന്റെ വാതിൽ തന്നെയാണ്. ഒന്നിനും നമ്മൾ നിരാകരിക്കേണ്ട കാര്യമില്ല, അതെല്ലാം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് തന്നെയാണ്. ഹല്ലേലൂയ. പക്ഷേ ദൈവജനം പലപ്പോഴും മറന്നു പോവുകയാണ് എങ്ങനെയാണ് ഒരു പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഹല്ലേലൂയ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. അത് തന്നെയാണ് ആദ്യത്തെ ഒരു എളിമപ്പെടുത്തലാണ്. ഈശോ, എനിക്ക് ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഹല്ലേലൂയ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ, എങ്ങനെയാണ് കർത്താവെ ഈ നിയോഗത്തിന്റെ മേലെ ഇടപെടുന്നതെന്ന് എനിക്ക് അറിയില്ല. വലിയ തകർച്ചയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ പറയണേ, എന്റെ പൊന്നു കർത്താവേ, ഈ വിഷയത്തിന്റെ മേലെ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. എന്നിട്ട് പറയണ, അവാച്യമായ, ശ്രദ്ധിച്ചു കേൾക്കുക, അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവ് അപ്പൊ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? അവാച്യമായ നെടുവീർപ്പുകളാലാണ് ആത്മാവ് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് ദൈവസന്നിധിയിൽ ഏറ്റവും എളുപ്പം, ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് നെടുവീർപ്പോടുകൂടിയുള്ള, കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണുനീരോടെ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ആ സെക്കൻഡിൽ തന്നെ ദൈവം ഉത്തരം കൊടുക്കുന്നുണ്ട്. പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മൾ പല നിയമങ്ങള്, പല വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഓർത്തു പൊട്ടിക്കരഞ്ഞ് ദൈവമേ എനിക്കിതുപോലെ ഞാനൊരു കഷ്ടതയ്ക്കകത്താ നിൽക്കുന്നതെന്ന് ആരൊക്കെ കണ്ണുനീരോടെ ഇന്ന് ഈ കൺവെൻഷന് വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ, അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും. പറഞ്ഞു. ഹല്ലേലൂയ. 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 സങ്കീർത്തന പുസ്തകം 51:16-17 ഇങ്ങനെ വചനം പറയാണ്, ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തകൻ പറയാണ്, ഞാൻ ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല, ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ട. അന്നത്തെ കാലത്തെ ടോപ്പ് പ്രാർത്ഥനയാണ് ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതിന്റെ ടോപ്പ് ഓഫ് ദ മോസ്റ്റ് പ്രാർത്ഥനയാണ് ദഹന ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ രണ്ട് പ്രാർത്ഥനയ്ക്കും ദൈവം എന്ത് പറയാണ്, ദൈവത്തിന് അതുകൊണ്ട് ഒരു സന്തോഷം കിട്ടുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ല, അതിന് ഉത്തരം കിട്ടുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ആ രണ്ട് പ്രാർത്ഥന, ആ കാലഘട്ടത്തിൽ ബലികള്, ദഹന ബലി, അതെല്ലാം അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടും സങ്കീർത്തം പറയാണ്, ഇതേ ഞാൻ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ദഹന ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടും ഈ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു ഉത്തരം ഇല്ല. എന്നാ അടുത്ത വചനം പറയാണ്, ഒരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുകിയ മനസ്സ്, ഇന്ന് ആർക്കാണ് ഈ ഉരുകിയ മനസ്സുള്ളത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. അവാച്യമായി നോക്കിക്കേ, അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മധ്യസ്ഥം വഹിക്കുകയാണ്. ഹല്ലേലൂയ. മൃദുവായിട്ട് തുടങ്ങുമ്പോൾ എന്ത് പറ്റും? ആത്മാവ് നമ്മളെ തൊടുന്ന എവിടെയാണ്? ഹൃദയത്തിലാണ് സ്പർശിക്കുന്നത്. പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഹല്ലേലൂയ. ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കത്തില്ല. ഹല്ലേലൂയ. ദാവീദ് ഇതാ ഈ ഒരു വചനഭാഗം എഴുതുന്നത് നമുക്കറിയാം. ദാവീദ് ഒരു പാപത്തിൽ പെട്ടതിന് ശേഷമാണ് ഈ വചനം എഴുതുന്നത്. ഹല്ലേലൂയ. ആ പാപത്തെ പ്രതി ദാവീദ് എന്ത് ചെയ്യുന്നുണ്ട്? ബലി അർപ്പിക്കുന്നുണ്ട്, ദഹന ബലി അർപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, ദൈവത്തിന്റെ ഒരു ശബ്ദവും ഇല്ല അതിന്റെ അകത്ത്. ഹല്ലേലൂയ. പക്ഷെ അവസാനം ദാവീദ് എന്ത് ചെയ്തു? ദൈവ സന്നദ്ധി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ദാവീദ് അങ്ങനെ കരഞ്ഞ് കണ്ണുനീരോടെയുള്ള ഒരു പ്രാർത്ഥന ദാവീദിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നപ്പോ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതായത് നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം. ഹല്ലേലൂയ. നുറുങ്ങിയ, ഇപ്പൊ മക്കളെ ഓർത്ത് നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു പക്ഷെ നമ്മൾ പല കാര്യങ്ങൾ, ഒരു വീട് കിട്ടാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പല കാര്യം. പക്ഷേ ദൈവസന്നിധിയിൽ ആരൊക്കെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ടോ ആ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഒരു വിലയുണ്ട്. പറഞ്ഞേ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21:14-18 വചനം ഇതാ കർത്താവ് അതിനൊരു ഉത്തരം തരികയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ഹാഗർ അല്ലെ ദാസി ദാസിയായിരുന്ന
ഹാഗാറിനെ ദൈവിക പദ്ധതിയുടെ ഭാഗമല്ലായിരുന്നു. പറഞ്ഞേ ഹാലേലുയ്യ, ഹാലേലുയ്യ. അപ്പൊ ഹാഗാറിനെ ഒരു സമയം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, അവിടെ നിന്ന് മാറിപ്പോകാൻ ദൈവം തന്നെ അബ്രഹത്തോട് മെസ്സേജ് കൊടുത്തു, അവളെ നീ പറഞ്ഞയക്കാൻ പറഞ്ഞു. ഹാലേലുയ്യ. അങ്ങനെ പറഞ്ഞയക്കുന്ന ഹാഗാറ് ആ വചനം ഇങ്ങനെ പറയാണ്, അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളി വെച്ചു കൊടുത്തു, മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. കണ്ടോ, ഹാലേലുയ്യ. ഒരു പ്രതിസന്ധിയിലേക്ക് ഒരു കുടുംബത്തെ ഇറക്കി വിടുകയാണ്. ഹാലേലുയ്യ. മരുഭൂമിയിലേക്കാണ് പോകുന്നത്. ഈ തോൽസഞ്ചിയിലെ വെള്ളവും തീരും, ഈ അപ്പവും തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേറെ എങ്ങും പോയി എങ്ങും ഒരു ഒരു എന്നാ പറയുന്നേ എവിടെയെങ്കിലും പോയി ആശ്രയിക്കാൻ പറ്റുന്നില്ല. ഹാലേലുയ്യ. അവൾ അവിടെ നിന്ന് പോയി ബർഷബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. ഹാലേലുയ്യ. അവിടെയാണ് ബർഷബ മരുപ്രദേശത്ത് എന്ത് ചെയ്യാണ്, അലഞ്ഞു നടക്കുകയാണ്. ഹാലേലുയ്യ. സന്തോഷത്തോടെ പറഞ്ഞു ഹാലേലുയ്യ, ഹാലേലുയ്യ. അതായത് ഈ ഒരു ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങി അലഞ്ഞു നടക്കുകയാണ്. ഹാലേലുയ്യ. നമ്മളും ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ അലഞ്ഞു നടക്കാറുണ്ട്. ഹാലേലുയ്യ. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്ത്, ഇങ്ങനെ ഒരിടത്തും ഒരു നിലനിൽപ്പില്ല. ഹാലേലുയ്യ. അതുപോലെ തന്നെയാണ് ഹാഗാർ എന്ത് ചെയ്യുക, അവക്കൊരു നിലനിൽപ്പില്ല. അവൾ ഈ അബ്രഹാമിന്റെ കൂടെ ഈജിപ്തിൽ നിന്ന് ഇതേ ഇവിടെ കൂടെ കൂടിയതാ. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചോ, ഇവിടുന്ന് അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇതാ അവിടുന്ന് അവിടെ അവക്ക് ഒരു ആശ്വാസമില്ല. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. എന്നിട്ട് എന്ത് ചെയ്യാണ്, തുകൽസഞ്ചിയിൽ വെള്ളം തീർന്നപ്പോ ബർഷബ മരുപ്രദേശത്ത് അലഞ്ഞു നടഞ്ഞു നടക്കുകയാണ്. ഹാലേലുയ്യ. കയ്യിലൊരു കുഞ്ഞുണ്ട്, എല്ലാ ഭാരവും ഉണ്ട്, ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ല. ഹാലേലുയ്യ. നമുക്ക് അവിടെ നമുക്കറിയാം, അവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല. ഹാലേലുയ്യ. അങ്ങനെ തകർന്നു വന്നവരുണ്ട് നിന്നെ. ഹാലേലുയ്യ. എങ്ങോട്ട് പോകാൻ വഴിയില്ല, ആരും സഹായിക്കാനില്ല, ആരാലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഹാലേലുയ്യ. മരുഭൂമിയിൽ ചുറ്റിപ്പെട്ടു പോയ ജീവിതങ്ങൾ ഇന്നുണ്ട്. ഹാലേലുയ്യ. കയ്യിലുണ്ടായിരുന്ന പണം തീർന്നു, ബാങ്ക് ഡിപ്പോസിറ്റ് തീർന്നു, കയ്യിലുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇന്നിതാ അവസാനത്തെ അപ്പവും അവസാനത്തെ വെള്ളവും കുടിച്ച് ഇതാ ഇനിയും ഇനിയില്ല. ഹാലേലുയ്യ. കുട്ടിയെ ഒരു കുറ്റിക്കാട്ടി കിടത്തി, പ്രതീക്ഷ കൈവിട്ടു. ഹാലേലുയ്യ. നോക്കിക്കേ, കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി, കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പയത്തി ദൂരത്ത് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. ഹാലേലുയ്യ. ഹാലേലുയ്യ. തകർച്ച കാണാൻ ഇനി വയ്യ, കുഞ്ഞു മരിക്കും, അടുത്ത സെക്കൻഡിൽ മരിക്കാൻ പോവാ. ഹാലേലുയ്യ. 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 നോക്കിക്കേ, എല്ലാം തീർന്ന പല ജീവിതങ്ങൾ ഇന്ന് ബാങ്ക് ഡെപ്പോസിറ്റ് ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഹാലേലുയ്യ. ഹാലേലുയ്യ. ഒരു കാലത്ത് സമൃദ്ധി ദേ ആകാർ ഒരു കാലത്ത് എങ്ങനെയാ ജീവിച്ചത്, സമൃദ്ധി, എല്ലാ സമൃദ്ധിയുടെ നടുവിൽ സന്തോഷമായിട്ട് ഇതാ അബ്രഹാമിന്റെ വൈഫായിട്ട് ജീവിക്കുന്ന ഒരാൾ ഒരു 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 കാലഘട്ടമുണ്ട്. അന്ന് എല്ലാവർക്കും ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഒരു 10 പേര് കണ്ടാൽ മൈൻഡ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഇതാ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഒരു സമൃദ്ധിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഹാലേലുയ്യ. പദവി പോയി, സാഹചര്യങ്ങൾ പോയി, സമ്പത്ത് പോയി, എല്ലാം പോയി. ഹാലേലുയ്യ. 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 അങ്ങനെ കടന്നു വന്നവരാണെങ്കിൽ കർത്താവിന് നിന്നോട് പറയാനുണ്ട്. ഹാലേലുയ്യ. ഹാലേലുയ്യ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയവരാണെങ്കിൽ കർത്താക്ക നോക്കിക്കേ, ഇവൾ ദൈവപദ്ധതിയുടെ ഭാഗം പോലും അല്ലായിരുന്നു, ദൈവിക പദ്ധതിയുടെ ഒരു ഒരു ഭാഗം പോലും അല്ലായിരുന്നു. ഹാലേലുയ്യ. ഹാലേലുയ്യ. ഒരു അമ്പയത്ത് ദൂരത്ത് ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞു കിടന്നു, കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഹാലേലുയ്യ. ഹാലേലുയ്യ. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. കണ്ടോ, ഹാലേലുയ്യ. 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 അതുകൊണ്ടാണ് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹാലേലുയ്യ. ഹാലേലുയ്യ. ഉരുകിയ മനസ്സാണ് കർത്താവ്. കാരണം നിലവിളിക്കുന്ന ഒരു കുട്ടിയുടെ ശബ്ദം എവിടെ എത്തി, സ്വർഗത്തിലെത്തി. ഹാലേലുയ്യ. 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 കാരണം അമ്മ നിലവിളിക്കുന്നില്ലെങ്കിലും ഈ കുഞ്ഞിന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തി. പറഞ്ഞേ ഹാലേലുയ്യ. 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 ഇന്ന് നിലവിളിക്കാത്തതാ പലതിന്റെയും ഉത്തരവില്ലാതെ പോകുന്നത്. ഹാലേലുയ്യ. ഹാലേലുയ്യ. ഞാനും നിങ്ങളും ഒരു കുടുംബത്തിൽ ഒരാൾ നിലവിളിക്കാനുണ്ടെങ്കിൽ ഓർത്തോ, ആ കുടുംബത്തിന്റെ കണ്ണീര് ദൈവം മാറ്റും. ഒരു ദേശത്ത് ഒരാൾ നിലവിളിക്കാനുണ്ടാവണം, ഒരു സമൂഹത്തിൽ ഒരാൾ നിലവിളിക്കാനുണ്ടാവണം. എന്ത്, ദൈവമേ ഇടപെടാത്തത് എന്ത്? ഹാലേലുയ്യ. ഹാലേലുയ്യ. അഭിഷേകം പറഞ്ഞേ ഹാലേലുയ്യ. 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 കാരണം നമ്മുടെ കർത്താവ് നിലവിളിക്ക് തക്ക
സമയത്ത് ആ സമയം തന്നെ ഉത്തരം തരുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിലവിളിച്ച് യേശുവേ എന്ന് വിളിച്ച് യേശുവേ. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ നീ വിഷമിക്കണ്ട, ഭയപ്പെടുകയോ വേണ്ട, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കേട്ടപ്പോ ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് അന്നേരം ഉത്തരവാ, അന്നേരം ആരെ പറഞ്ഞു വിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്നു, പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, പേര് വിളിച്ചോണ്ട് പറഞ്ഞു, ഹാഗാർ നീ വിഷമിക്കണ്ട, ഹാഗാർ നീ വിഷമിക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തോട് കർത്താവിൻ എന്ന് പറയാനുള്ളത്, ഏ പ്രിയ കുടുംബനാഥ, കുടുംബനാഥെ നീ വിഷമിക്കണ്ട. എല്ലാം നഷ്ടപ്പെട്ടതിന്റെ നടുവിൽ രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് കരയുന്ന ഒരു ദൈവമക്കളെ നോക്കി പരിശുദ്ധാത്മാവ് പറയും, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടതിന്റെ നടുവിലിരിക്കുന്ന, ഒരുപക്ഷെ നിന്റെ ബിസിനസ് തകർന്നായിരിക്കാം, നിന്റെ ജോലി തകർന്നായിരിക്കാം, നിന്റെ കുടുംബം തകർന്നായിരിക്കാം, എല്ലാം നഷ്ടപ്പെട്ടു പോയാലും ആ നഷ്ടപ്പെട്ടതിന്റെ നടുവിലിരുന്ന് എന്റെ കർത്താവേ എന്ന് കണ്ണുനീരൊഴുക്കി വിളിച്ചാൽ നിന്റെ ഇതാ കർത്താവ് അനുഗ്രഹം നദി പോലെ ഒഴുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അനുഗ്രഹം ക്ഷണനേരം കൊണ്ട് പൂവണിയും. പ്രിയപ്പെട്ടവരെ, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ദൈവ സന്നിധിയിൽ വിളയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കറിയാം, പലപ്പോഴും നമ്മള് രോഗങ്ങൾ വരുമ്പോ നമ്മൾ പറയാറുണ്ട്, പല രോഗത്താലും വേദനിക്കുന്നവരോട് ചേർമ്പോ ഇനി രക്ഷയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കൂട്ടായ്മ ക്യാൻസർ രോഗികൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ട്യൂമർ ആയിട്ടുള്ളവർ വന്നിട്ടുണ്ട്, ഡോക്ടർ ഉപേക്ഷിച്ചവർ വന്നിട്ടുണ്ട്, എല്ലാം തകർന്നു പോയിട്ട് വന്നിട്ടുള്ളവരുണ്ടാവാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 38:9 ഇങ്ങനെ പറയുകയാണ്, മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നമുക്ക് വലതുകര ഉയർത്തി പറയാം, മകനെ, മകനെ, രോഗം വരുമ്പോൾ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും, സുഖപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു രോഗിയുടെ മേൽ ദൈവത്തിന്റെ കരുണ ഇറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. 38 അധ്യായത്തിന്റെ 1 തിരുവചനം നമുക്കൊന്ന് പെട്ടെന്ന് വായിച്ചു കേൾക്കാം. യെശയ്യാവിന്റെ രോഗശാന്തി. ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു. ഹെസക്കിയ ഒരു രാജാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമോസിന്റെ പുത്രനായ യെശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രവാചകനാണ്, ആ കാലഘട്ടത്തിൽ നല്ല ഈ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലും അറിയപ്പെടുന്ന പ്രവാചകനാണ് യെശയ്യ പ്രവാചകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ രോഗിയായിട്ട് കിടക്കുകയാണ്, നമ്മളൊരു ഒരു ഒരു വലിയ ഒരു തസ്തിക ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ സാറേ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ വട്ടായലച്ഛൻ വന്നിട്ട് പറയാണ്, ഇത് മരിക്കും, എല്ലാം ക്രമപ്പെടുത്തിക്കോ, മക്കൾക്ക് കൊടുക്കേണ്ടതെല്ലാം എഴുതി കൊടുത്തോണം, ഇനി നിന്റെ സ്വത്തെല്ലാം വിഭജിച്ചോണം, എല്ലാ കാര്യങ്ങളും നീ ക്രമപ്പെടുത്തിക്കോ, അധികം ഇനി താമസമില്ല, അതുപോലെ നല്ല കുമസാരം നടത്തിക്കോണം, എല്ലാവരോടും ക്ഷമിക്കാനുള്ള ക്ഷമിച്ചോണം, പ്രാർത്ഥിച്ചോണം, കരുണക്കൊന്ത ചൊല്ലിക്കോണം, വിശ്വാസ പ്രമാണം ചൊല്ലിക്കണം, അങ്ങനെ എല്ലാ രോഗിലോപനം എല്ലാം തന്നു നമ്മളെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഒരു ഡോക്ടർ അല്ല പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോക്ടർ ഓൾറെഡി കൈവിട്ടു, രോഗിയായതുകൊണ്ട് കൈവിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദേശത്തുള്ള ഒരു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ഇതേ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഒരുക്കിക്കോണം, മരണം അടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്നാൽ എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം കർത്താവ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, പക്ഷെ കർത്താവിന്റെ ദൂതൻ തന്നെ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഇതിനകത്തൊന്ന് സുഖപ്പെടാൻ ചാൻസ് ഇല്ല, ഒരു രോഗശാന്തി, ഒരു ഹീലിംഗ് നടക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തന്നെ നമ്മളെ പറയാം, സഹനമാ പിടിച്ചോളാൻ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രതിസന്ധികളാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, പ്രതിസന്ധിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇത് സുഖം പ്രാപിക്കുന്നില്ല. ഹെസക്കിയ ചുമരിന് നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കണ്ടോ,
ഹെസക്കിയ എന്ന് പറയുന്ന ആള് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹെസക്കിയ എന്ത് ചെയ്തു? ചുമരിന് നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹെസക്കിയ പറയാണ്, കർത്താവേ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് അനുസ്മരിക്കണമേ. ഹല്ലേലൂയ. അനന്തരം നോക്കിക്കേ, ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. നോക്കിക്കേ, ഹെസക്കിയ എങ്ങനെ പ്രാർത്ഥിച്ചു അവിടെ? ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. രോഗം വന്നു, വേദനയോടെ കരഞ്ഞു. വേദനയോടെ ദൈവസന്നിധിയിൽ ഒരു കരച്ച് തിരിഞ്ഞു കിടന്ന് കരയാണ് അദ്ദേഹം. കണ്ണീരൊഴുക്കി, ദൈവമേ കൈവിടല്ലേ, ദൈവം എന്നെ ഉപേക്ഷിക്കല്ലേ. ഉടനെ നമ്മളാണ് എന്ത് ചെയ്യും? വേറെ വേറെ കാര്യങ്ങളായിട്ട് പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു രോഗം വരുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം, പ്രിയ ദൈവമയിലെ, നിങ്ങൾ മെഡിസിൻ എല്ലാം വേണം, വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക്, ഇത് ഒരു പ്രവാചകം വന്ന് മെസ്സേജ് പറഞ്ഞു, ഇനി രക്ഷയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ പറയാണ്, ഇതാ അവ ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. അവിടെ കിടന്ന് വേദനയോടെ, ദൈവമേ എന്റെ കർത്താവേ എന്റെ ഈശോയെ എന്നെ രക്ഷിക്കണേ, അങ്ങനെ ഒരു കരച്ചില്. അതാ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഹൃദയം നുരങ്ങി. അതൊരു രാജാവല്ലേ, എല്ലാരും കണ്ടാ എന്ത് പറയും? കുടുംബനാഥനല്ലേ, കരയേണ്ട കാര്യമുണ്ടോ? കുടുംബനാഥയല്ലേ, കരയേണ്ട കാര്യമില്ല, ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ കരയുന്നതിന് വിലയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിങ്ങൾ ഒരു ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് കരയുന്നതിന് വിലയുണ്ട്. ദൈവം അതിന് വില കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കാരണം ദൈവസന്നിധിയിൽ കരയുന്നതിന് ദൈവം ഉത്തരം തരുന്ന ദൈവമാ. ഹല്ലേലൂയ. 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 ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. അപ്പോൾ യെശയ്യാക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യെശയ്യാ അവിടുന്ന് പോയിട്ടില്ല, ആ സമയം തന്നെ അല്ല. നീ ചെന്ന യെശയ്യായോട് പറയുക, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു. കണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യായുടെ എന്താ ദൈവം ദർശിച്ചത്? ഒരു കണ്ണുനീരോടെ ഒരാളിരുന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. കണ്ണുനീരോടെ ദൈവസന്നിധി നിലവിളിക്കുന്നതിന് ദൈവവൈദ്യലെ വിലയുണ്ട്. ഒരുപക്ഷെ ലോകം നിങ്ങളെ കളിയാക്കിയേക്കാം. വ്യക്തികൾ എപ്പോഴെപ്പോഴും ഇതാ കണ്ണുനീർ ഒഴുക്കി പ്രാർത്ഥിക്കുന്നത് കാപട്യമാണ്, കള്ളത്തരം. പക്ഷെ അങ്ങനല്ല കേട്ടോ. ഒരാളെ പ്രതി, ഒരു രോഗത്തെ പ്രതി, ഒരു സഹനത്തെ പ്രതി, ആരൊക്കെ നിങ്ങൾ കണ്ണുനീരോടെ ദൈവസന്നിധി കര ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ടോ, ആ സമയം ദൈവത്തിന്റെ ഇടപെടലുണ്ടാകും. അപ്പോൾ യെശയ്യാക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന യെശയ്യായോട് പറയുക, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കണ്ണീർ ഞാൻ ദർശിച്ചു. ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. കണ്ടോ? ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ദൈവസന്നിധി വിലയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് 46 മുതലുള്ള തിരുവചനം. അവൻ ജെറിക്കോയിൽ എത്തി. അവർ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടി ജെറിക്കോ വിട്ടു പോകുമ്പോൾ തിമിയോസിന്റെ പുത്രനായ ബർത്തിമിയോസ് എന്ന അന്ധനായ യാചകൻ വഴിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞേ ഹല്ലേലൂയ. പോരാ ഈ തീഷ്ണത, പോരാ. ഹല്ലേലൂയ. 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 അന്ധനായ യാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസറായനായ യേശുവാണ് പോകുന്നത് കേട്ടപ്പോൾ അവൻ ഉച്ചത്തി വിളഞ്ഞു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ നിലവിളിച്ചുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഉത്തരമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ പറയും, മാനേഴ്സ് നോക്കണ്ടേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്ന ആളെ നോക്കിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കിയല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കേണ്ടത് നിന്റെ കർത്താവിനുള്ള, അത് നിന്റെ ഇഷ്ടത്തിൽ. ഒരുപക്ഷെ നീ ആടിപ്പാടിയായിരിക്കാം. ദാവീദ് നഗ്നനായിട്ട് ദൈവത്തെ വിളിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാവീദ് ഒന്നുമില്ലായ്മയുടെ നടുവിൽ നഗ്നനായിട്ട് ദൈവത്തെ ആരാധിച്ചപ്പോൾ ഇതാ അവിടെ നിന്ന് ഇതാ ഒരു പെൺകുട്ടി ഇതാ ദാവീദിനെ കളിയാക്കുന്നുണ്ട്. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.
നമുക്കറിയാം ആ സമയം തന്നെ അവൾ വന്ധ്യയായി പോയി. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ വിളിക്കുന്നതിനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും ഭാഷകൾ പ്രശ്നമല്ല. ഇതായിട്ട് നിങ്ങളുടെ ഒരുപക്ഷെ കൈയിട്ടടിക്കാം, കാലിട്ടടിക്കാം, ഒരുപക്ഷെ തുള്ളിച്ചാടാം, നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിച്ചാലും ദൈവസന്നിധിയിൽ ദൈവം മുഖം നോക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് ഉത്തരമുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ബർത്തിമയുസ് എന്ന അന്തയാചകൻ വഴിയിൽ ഇരിപ്പുണ്ടായിരുന്നു. നസറായനായ യേശുവാണ് പോകുന്നത് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ സഹായിച്ചു, പലരും സഹായിച്ചു. പലരും പറയും പ്രാർത്ഥന തെറ്റാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വിലയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തെ വിളിക്കുന്നതിന് വിലയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരുപക്ഷെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ട്. ദൈവസന്നിധിയിൽ ഇതിന് വിലയുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദാവീദിന്റെ പുത്രനായ യേശുവെ കനിയണമേ, നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ അറിയാവുന്നവരുണ്ടാവാം, കുടുംബക്കാരുണ്ടാകാം, ദേശക്കാരുണ്ടാകാം, നാട്ടുകാരുണ്ടാകാം, പലരും അവനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ആരാധനയെ സ്റ്റോപ്പ് ചെയ്യരുത്, നിന്റെ പ്രാർത്ഥനയെ മറ്റുള്ളവർ സ്റ്റോപ്പ് ചെയ്യാൻ നീ അനുവദിക്കരുത്. പറ ഹല്ലേലൂയ ഹല്ലേലൂയ. പലരും പറയും ഹേ പ്രാർത്ഥിക്കണ്ട, സഹായിക്കും, അസ്വസ്ഥപ്പെടും. അവന്റെ ഒച്ചത്തിലുള്ള പ്രാർത്ഥന, തുള്ളിച്ചാടി പ്രാർത്ഥന, നമ്മൾ പലപ്പോഴും ആരാധിക്കുന്നവനെ കളിയാക്കാറുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ പലരും പറഞ്ഞു, നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നെ കനിയണവേ. നോക്കിക്കേ അടുത്ത വചനം പറയാ, യേശു പെട്ടെന്ന് നിന്നു. സ്വർഗം നിൽക്കുന്ന പ്രാർത്ഥനയാ കരഞ്ഞുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. സ്വർഗം ഓൺ ദ സ്പോട്ട് സ്റ്റോപ്പ് ചെയ്ത് അവിടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് ജനക്കൂട്ടത്തിന്റെ നടുവെ യേശു കടന്നു പോകും. നിങ്ങൾ ആ സീൻ ഒന്ന് മനസ്സിൽ കണ്ടേ, പതിനായിരങ്ങളുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവിടെ ഇരുന്ന ഒരാൾ പൊട്ടനെ പോലെ വിളിച്ചു പറയുക, യേശുവേ ദാവീദിന്റെ പുത്ര എന്നെ കനിയണമേ. പലരും അവനെ ഇതാ നിർത്തിക്കാൻ നോക്കുന്നു, സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നു, അവനെ പരിഹസിക്കുന്നു, അവനെ എല്ലാവരും മാറ്റി നിർത്തുന്നു. പക്ഷെ അവൻ അതൊന്നും പരിഗണിച്ചില്ല. കാരണം അവൻ വിളിച്ചത് യേശുവിനെയാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരെ തടസ്സപ്പെടുത്തുന്ന പിശാച. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് പക്നാശനായത്? അവിടുത്തോട് നിലവിളിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? പ്രിയ ദൈവമേ, ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് പറയാ, അതാ ഇവിടെ ബർത്തിമയോസ് എന്ന അന്തയാചകൻ വഴിയരികിൽ ഇരുന്നിട്ട് അവൻ വഴിയരികിലായിരുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹി ഈസ് നോട്ട് ഓൺ ദ ട്രാക്ക്. ഒരുപക്ഷെ ജീവിതത്തിൽ വഴിയില്ലാതെ ഇന്ന് കടന്നു വന്നവരുണ്ടാവാം, വഴി തെറ്റിപ്പോയവരുണ്ടാവാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വഴി മുടങ്ങിപ്പോയവരുണ്ടാവാം. ഹല്ലേലൂയ ഹല്ലേലൂയ. വഴിയില്ലാത്തവരുണ്ടാവാം. അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിളിച്ചാ നിന്റെ വഴി തുറക്കും. നീ വിളിക്കുമോ കർത്താവ് നിന്റെ വഴി തുറക്കും. പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്ക. കോൾ ഹിം. കർത്താവ് പറയാം, അവനെ വിളിക്കുക. കരഞ്ഞു പ്രാർത്ഥിക്കുന്നവനെ ദൈവം വിളിക്കും. നിങ്ങൾ എത്ര പതിനായിരങ്ങളുടെ നടുവിലിരുന്ന് നിങ്ങൾ ആരും കാണാതെ പൊട്ടിക്കരഞ്ഞാലും കർത്താവ് അത് കണ്ടിട്ട് പറയും, അത് നടത്തി. കാരണം കണ്ണീരിനെ മാനിക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണീരിന് വിലയുള്ള കർത്താവുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിന്റെ കണ്ണീരിനെ സൂക്ഷിക്കുന്ന കർത്താവുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. പറയ, അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ട്. നിന്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചൊരു ദൈവത്തിന്റെ മുമ്പിലാണ് നീ ഇരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ?
നീ എത്ര ഡ്രോപ്പ് കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ടെന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ട് നിന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നിന്റെ തലമുടി എണ്ണിയിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയാ. 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 നിന്റെ എ ടു ഇസഡ് അറിയാവുന്ന കർത്താവ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നീ എവിടൊക്കെ കരഞ്ഞിട്ടുണ്ടോ, എവിടൊക്കെ കണ്ണീർ ഒഴുക്കിയിട്ടുണ്ടോ, എന്തിനൊക്കെ വേണ്ടി നീ ഏതൊക്കെ മേഖലയ്ക്ക് വേണ്ടി നീ കരഞ്ഞിട്ടുണ്ടോ, ആ കരഞ്ഞ വിഷയത്തിന്റെ മേലെല്ലാം ഇന്ന് രാത്രി ദൈവം നിന്നെ തൊടുക. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇന്ന് രാത്രി നീ കരഞ്ഞ വിഷയങ്ങൾക്കെല്ലാം ദൈവം ഇന്ന് തീർപ്പ് കൽപ്പിക്കുന്ന ദിവസമാ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇന്ന് അതിന് ഉത്തരം തരുന്ന ദിവസമാ. ഹല്ലേലൂയാ. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവ് ചോദിക്കാം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയാ. അന്തരവനോട് പറഞ്ഞു, ഗുരോ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക. ഹല്ലേലൂയ. അവൻ പറയാ, എനിക്ക് അപ്പാ എനിക്ക് കാഴ്ച വീണ്ടും തരണം. ഹല്ലേലൂയ. ഇന്ന് നമ്മളോട് ചോദിക്ക, കരഞ്ഞു വയ്ക്കുന്നവരോട്, കരയുന്നവരോട് കർത്താവ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാ നീ ആഗ്രഹിക്കുന്നേ? നിനക്ക് എന്ത് തരണമെന്നാ മോനെ ആഗ്രഹിക്കുന്നേ? നിനക്ക് എന്ത് ദൈവാനുഗ്രഹമാണ് ഞാൻ തരണ്ടേ? നീ എന്തിനു വേണ്ടിയാ നീ കരയുന്നേ? എന്ത് ഏത് വിഷയത്തിന്റെ മേലാ നീ കരയുന്നേ? കർത്താവിന് അറിയാം. എങ്കിലും കർത്താവ് അവനോട് ചോദിക്കുക, നിനക്ക് എന്താ വേണ്ടേ? കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബനാഥ, കുടുംബനാഥേ, കർത്താവ് നിന്നോട് ചോദിക്കുക, ഞാൻ എന്ത് ബ്ലെസ്സിങ്, എവിടാ നിന്നെ അനുഗ്രഹിക്കണ്ടേ? ഏത് മേഖലയാ നിന്നെ ഞാൻ അനുഗ്രഹിക്കണ്ടേ? ഏത് പ്രശ്നത്തിന്റെ മേലാ എന്റെ കരം നിനക്ക് ഇറങ്ങേണ്ടത്? ഇപ്പൊ ആഗ്രഹിച്ചെന്ന് പറഞ്ഞേ. ഒരു പക്ഷെ വർഷങ്ങളായിട്ട് കണ്ടു കാണാത്ത ഈ ബർത്തമിയോസിന്റെ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള പ്രോബ്ലം കർത്താവേ, വർഷങ്ങളായിട്ട് എനിക്കിവിടെ തടസ്സമാണ്, വർഷങ്ങളായിട്ട് എനിക്ക് പ്രതിസന്ധിയാണ്, വർഷങ്ങളായിട്ട് ഞാൻ ഇന്ന മേഖലയിൽ കണ്ണീരനുഭവിക്കുന്നുണ്ട്. ആരൊക്കെ ഹൃദയം നുറങ്ങി കർത്താവിനോട് നിങ്ങളുടെ ഹൃദയ രഹസ്യം അറിയുന്ന ദൈവം, കഥകടച്ച് പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അടുത്തിപ്പോൾ കടന്നു വരുന്നുണ്ട്. ഇത് വിദൂരത്താണെങ്കിലും സമീപത്താണെങ്കിലും അതേ പരിശുദ്ധാത്മാവ്, നിന്റെ ഈ കേസറിയ ഫിലിപ്പിയിലൂടെ പോയ അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഓ ഹി കൻ മൂവ്, നിങ്ങളുടെ ഇടയിലൂടെ ഇപ്പോൾ അവൻ സഞ്ചരിക്കും. ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കും. നിങ്ങൾ നുമർന്ന് നടക്കേണ്ടത് നിങ്ങളുടെ ദൂരത്തിൻ്റെ കെട്ട് ഞാൻ അഴിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ അതേ സാന്നിധ്യം ഇപ്പോൾ നിങ്ങളുടെ മധ്യത്തിലൂടെ കർത്താവ് യാത്ര ചെയ്യുന്നു. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. തക്ഷണം അവന് കാഴ്ച ലഭിച്ചു. നോക്കിക്കേ, ഓൺ ദ സ്പോട്ട് ദൈവം ഇടപെടുക. ഇന്ന് നിങ്ങൾ ഈ കൺവെൻഷന് വരുമ്പോ പ്രാർത്ഥിക്കേണ്ടത്, ഈ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോ ഓൺ ദ സ്പോട്ടിലാ ദൈവം ഇടപെടുന്നേ. ഞാൻ പറഞ്ഞല്ലോ പല പ്രാർത്ഥനകളും ഉണ്ട്. ഏറ്റവും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയാ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയ്ക്ക് വിലയുണ്ട്. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പന് വിലയുണ്ട്. ബാലികേ, ബാല, ഈ നിമിഷം നീ ഒരു യുവാവായിക്കോട്ടെ, യുവതി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇതേ നമ്മൾ നോക്കി ഒരു കൊച്ചു കുഞ്ഞ് കരഞ്ഞപ്പോ അതിന് ഉത്തരം കൊടുത്തു. വീണ്ടും ഒരു അന്ധനായ യാചകൻ, ഇതാ അവനായി ആ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും ലോ ക്ലാസ് അവൻ. അത് ദൈവം, അതുകൊണ്ടാ നിന്റെ റേറ്റ് നോക്കിയല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നേ, നിന്റെ കണ്ണീരി നോക്കി ദൈവം അനുഗ്രഹിക്കും. നിന്റെ കണ്ണീർ കണങ്ങൾ അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. കീർത്തന പുസ്തകം 145:18-19 വചനം പറയുക, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. കർത്താവ് സമീപസ്ഥനായിരിക്കുന്ന മറ്റേത് ജനതയാ ഉള്ളതെന്ന് വചനം പറയുമ്പോൾ നോക്കിക്കേ, എവിടെയാണ്, ഏത് ജനതയുടെ അടുത്താണ് കർത്താവ് അടുത്ത് വരുന്നത് കേട്ടോ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അടുത്ത വചനം പറയാണ്, അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നിലവിളിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം രക്ഷിക്കും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതെത്ര പാപിയാണെങ്കിലും, എത്ര രോഗിയാണെങ്കിലും, എത്ര തകർന്നവരാണെങ്കിലും, എല്ലാം നശിപ്പിച്ചു കളഞ്ഞവരാണെങ്കിലും, നമുക്കറിയാം ദൂർത്തപുത്രൻ എല്ലാം നശിപ്പിച്ചവനായിരുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പന്നിക്കൂട്ടിലെ നിലവിളിയാണ് അപ്പന്റെ ഭവനത്തിലേക്ക് അവനെ തിരിച്ചു നടത്തുന്നത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നിലവിളിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അവിടുന്ന് വചനം നമുക്ക് പറയാം, വചനം വലതുകര ഉയർത്തി എന്ന് പറഞ്ഞ ഈ വചനം എനിക്കുള്ള വചനമാണെന്ന് പറ.
You claim now. Hallelujah. Hallelujah. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, കർത്താവ് സമീപസ്ഥനാണ്, കർത്താവ് സമീപസ്ഥനാണ്, തന്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു, തന്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു, അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കുന്നു, അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കുന്നു. ഒന്ന് നിലവിളിച്ചൊന്ന് കർത്താവിനോട് പറഞ്ഞേ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ഒരു കുടുംബത്തിലല്ലേ, ഒരു സമൂഹത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇതുപോലെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ഉത്തരം നൽകും. പറഞ്ഞേ ഹല്ലേലൂയ്യ. നമുക്കറിയാം, ഇസ്രായേൽ ജനം 430 വർഷക്കാലം ഇതാ ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നു. ഹല്ലേലൂയ്യ. നമുക്കറിയാം, ഈജിപ്തിൽ അടിമത്തത്തിലാകുമ്പോൾ ഈ 429 വർഷവും ദൈവത്തിന്റെ ഒരു ഇടപെടൽ അവിടെ പ്രകടമായിട്ടുണ്ടാകുന്നില്ല. ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. നമുക്കറിയാം, അവസാനത്തെ സമയമാകുമ്പോൾ ദൈവത്തിന്റെ ഇടപെടല് അവിടെ മഹാ അത്ഭുതങ്ങളോടുകൂടി 10 മഹാമാരികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് ദൈവജനത്തെ ഒരിക്കലും വിടുവിക്കില്ല എന്ന് പറയുന്ന ഫറവോയുടെ മുന്നിൽ നിന്നും ദൈവജനത്തെ ചെങ്കടൽ കടത്തി നയിക്കുന്നുണ്ട്. ഹല്ലേലൂയ്യ. 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 അതിന്റെ പുറകിൽ എല്ലാം ഒരു കാരണമുണ്ട്. ഹല്ലേലൂയ്യ. ദൈവം എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇടപെട്ടത്? ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. ദൈവം എന്തിനാണ് മോശയെ അനോയിന്റിംഗ് ചെയ്തത്? ഹല്ലേലൂയ്യ. 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 നമുക്കറിയാം, മോശ പ്രവാചകനെ ദൈവം വിളിച്ചിട്ട് ഉറപ്പാടിന്റെ പുസ്തകം 3:7 തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. ഹല്ലേലൂയ്യ. 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 അതായത് ദൈവം തന്റെ ജനം അനുഭവിക്കുന്ന ക്ലേശങ്ങൾ കർത്താവ് കാണും. ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. 429 വർഷവും അവർ, അല്ലെ 30 വർഷവും അവർ ക്ലേശം അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. നിന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ അനുഭവിക്കുന്ന, അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടും ക്ലേശവും, തീർച്ചയായും അവിടുന്ന് കാണുന്നുണ്ട്. ഹല്ലേലൂയ്യ. 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 അതായത് കഷ്ടത അനുഭവിക്കുന്ന, ക്ലേശം അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ദേശത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ചിന്തിക്കുന്നു നമ്മളെ ആരും കാണുന്നില്ല എന്ന്. ഹല്ലേലൂയ്യ. പക്ഷെ തിരുവചനം പറയാണ്, കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശം ഞാൻ കണ്ടു. എന്റെ ജനത്തിന്റെ ക്ലേശം ഞാൻ കണ്ടു. ഹല്ലേലൂയ്യ. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നുണ്ടാകാം, ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നിട്ട്, ദൈവമേ, ദൈവം എന്റെ ക്ലേശം കാണുന്നില്ലല്ലോ, ദൈവം എന്റെ പ്രതിസന്ധി കാണുന്നില്ലല്ലോ, ദൈവം എന്റെ സഹനം കാണുന്നില്ലല്ലോ, ദൈവം എന്റെ തകർച്ചയിലൂടെ ഞാൻ കടന്നു പോകുന്നത് കർത്താവ് കാണുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. 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 കർത്താവ് പറയാണ്, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയരുന്ന രോദനം ഞാൻ കേട്ടു. എന്താ കേട്ടത്? രോദനം കേട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരെ ഓരോ അടി കിട്ടുമ്പോ കറി അവിടെ കിടന്നു. ഹല്ലേലൂയ. ഓരോ പ്രതിസന്ധിയുടെ യാഹ്വേ എന്ന് വിളിച്ചവർ കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. 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 കണ്ണുനീരൊഴുക്കാൻ തുടങ്ങി. ഇനി അവരെയാണ് ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമം, വിസ്തൃതം, തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക്, കാനാൻ, ഹിത്തിർ, അമോര്യർ, ഫെലിസ്ത്യർ, ജഹൂർ എന്നിവർ വസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. കണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം എവിടെ അങ്ങോട്ട് ഇറങ്ങി വന്നതിന്റെ കാരണം എന്താ? ഈ യഥാർത്ഥത്തിൽ അവരുടെ നിലവിളി ദൈവസന്നിധി ഇറങ്ങി വന്നപ്പോ കേട്ടപ്പോ ദൈവം എന്ത് ചെയ്തു? മേളിയും താഴോട്ട് ഇറങ്ങി വരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ മുമ്പേ കണ്ടു, ബർത്തിമിയോസിന്റെ മുമ്പിലൂടെ നടന്നു പോയ ഈശോ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹെസക്കിയുടെ രോഗത്തിന്റെ രോഗത്താൽ നിലവിളിച്ചപ്പോ അവിടെ എന്ത് ചെയ്തു? ദൈവം അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹാഗാറിന്റെ കുഞ്ഞു കരഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ദൈവം അവിടെ ഇറങ്ങി വന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരണമെങ്കിൽ നീ ദൈവ സന്നിധിയിൽ ഇരുന്നൊന്ന് കരയണം. കർത്താവേ, ആയി ഞാൻ കരയുന്നു. കർത്താവേ, എന്റെ വേദനകള്, സങ്കടങ്ങള്, ദുഃഖങ്ങള്, ആകുലതകൾ പറഞ്ഞ് കരയേണ്ട സമര സ്ഥലമാ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ. പറഞ്ഞേ ഹല്ലേലൂയ. 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 എന്നിട്ട് പറയാണ്, ഞാൻ ഇറങ്ങി വന്ന്, ഇതാ ഇസ്രയേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്തെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിക്കേ, ഇസ്രയേൽ മക്കളുടെ നിലവിളി, ദൈവമേ എന്നുള്ള നിലവിളി അവിടെ എത്തി, ദൈവസന്നിധിയിൽ എത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിക്കേ, അവരെല്ലാം കുറച്ച് ജനുവിനാകണമെന്നില്ല, കുറവുള്ളവരുണ്ടാകാം, ബലഹീനത. പക്ഷേ എന്തൊക്കെയാണെങ്കിലും അവരെന്തിന് ചെയ്യുന്നുണ്ട്? ദൈവത്തോട് നിലവിളിച്ച് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഞാൻ പറയുന്നു, ഇന്ന് ഈ രാത്രിയിൽ ഈ തിരുവചനം കേൾക്കാൻ വന്ന ദൈവ മക്കളോട് പറയുന്നു, മക്കളെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിന് വിലയുണ്ട്. കണ്ണീരും ഞാൻ പറഞ്ഞു, പല പ്രാർത്ഥനകൾക്ക് വിലയുണ്ട്, എല്ലാ പ്രാർത്ഥനയ്ക്കും വിലയുണ്ട്. പക്ഷേ സ്വർഗം ഏറ്റവും വില കൽപ്പിക്കുന്നത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. ഏതൊക്കെ വിഷയത്തിന്റെ മേലാ നമ്മൾ കണ്ണീര് ദൈവസന്നിധിയിൽ ഒഴുക്കിയിട്ടുണ്ടോ, ഞാൻ തീർച്ചയായിട്ടും പറയും അതിനകത്ത് ദൈവം ഇടപെടും. പറഞ്ഞേ ഹാലേലൂയ. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുത്തേക്ക് അയക്കാം. നീ എന്റെ ജനമായി ഇസ്രയേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. തീരുമാനമെടുത്തു ദൈവം. ഹല്ലേലൂയാ. കരയുന്ന കുടുംബത്തിന്റെ മേഖലകളുടെ മേൽ, കരയുന്ന മക്കളുടെ മേൽ, കരയുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന് തീരുമാനമുണ്ട്. ദൈവത്തിന് അതിന്റെ മേൽ ഒരു ഉത്തരവുണ്ട്. ജെറമിയ പ്രവചന പുസ്തകം 33:3 പറയാ, നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകാം, നിന്റെ ബുദ്ധിക്ക് അതീതവും നിഗൂഢവുമായ കാര്യം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. ആരൊക്കെ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ടോ, അവരുടെ ജീവിതത്തിൽ ദൈവം ഇൻക്രെഡിബിൾ ആയി. പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത തലത്തിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും. നോക്കിക്കേ, ഇസ്രായേൽ ജനത്തെ ഇതാ അവരെ ഇതാ കൂച്ചുവലങ്ങിട്ട് കെട്ടിയിരിക്കുക. അവിടെ ഇറങ്ങിപ്പോകാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് കടബാധ്യതയുടെ നടുവിൽ നിൽക്കുന്ന മക്കളുണ്ട്. തകർച്ചയുടെ കുടുംബ തകർച്ചയുടെ നടുവിൽ നിൽക്കുന്ന മക്കളുണ്ട്. പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന മക്കളുണ്ട്. എങ്ങും പോകാൻ മേലാതെ നിൽക്കുന്ന മക്കളുണ്ട്. കുടുംബമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത മക്കളുണ്ട്. ജീവിതത്തിൽ എല്ലാം തകർന്നു പോയവരുണ്ട്. മക്കളെ, ഇതിന്റെ ഉത്തരം ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിക്കുക എന്നുള്ളതാ. ഹാലലുയ. കീർത്തന പുസ്തകം 126:5-6 തിരുവചനം പറയാണ്, കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദത്തോടെ കൊയ്യട്ടെ. ഹാലലുയ. കണ്ണീര് കൊണ്ട് വിതയ്ക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. കണ്ണീര് കൊണ്ടാ വിതയ്ക്കുന്നത്. ഹാലലുയ. നമ്മളൊക്കെ ഒരുപക്ഷെ നമ്മുടെ പേരൻസ് ഒക്കെ നമ്മളെ വിതച്ചത് എങ്ങനെയാ? കണ്ണീരിന്റെ അകത്തായിരിക്കാം. ഹാലലുയ. വറുതിയുടെ കാലഘട്ടത്തായിരിക്കാം. ഹാലലുയ. ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ണീരിന്റെ ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ ഓർത്തു, കണ്ണീരോടെ വിതയ്ക്കുന്നവരെ ആനന്ദത്തോടെ കൊയ്യത്തുള്ളൂ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദത്തോടെ കൊയ്യട്ടെ. വചനം പറയാ, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. പറ ഹാലലുയ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ പുതയ്ക്കാൻ പോവുക. ഹാലലുയ. സഹനാ കർത്താവേ, വഴിയില്ല കർത്താവേ, ഒന്നുമില്ല കർത്താവേ, ഇങ്ങനെ പറഞ്ഞ് വിതയ്ക്കാൻ പോകുന്നവൻ വിതയ്ക്കുന്നിടത്തല്ല എന്തു ചെയ്യും? മുറുമേനി കൊയ്യാൻ തുടങ്ങും. പറഞ്ഞ ഹാലലുയ. കണ്ണീരിന്റെ അകത്ത് വിതയ്ക്കുന്നതിന്റെ അകത്ത് നിങ്ങൾക്ക് കൊയ്യാൻ പറ്റും. പറഞ്ഞ ഹാലലുയ. ലൂക്കാടെ സുവിശേഷം 6:21 പറയാ, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും, നിങ്ങൾ ചിരിക്കും. ഹാലലുയ. ഇതൊക്കെ പറയുന്ന സത്യമാണ് കേട്ടോ, ഈ വചനമെല്ലാം സത്യമാണ്. ഹാലലുയ. ഇപ്പൊ എന്തിനു വേണ്ടി നിങ്ങൾ കരയുന്നുണ്ടോ, ഏത് വിഷയത്തെ പ്രതി കണ്ണീരൊഴുക്കുന്നുണ്ടോ, ആ വിഷയത്തിന്റെ അകത്ത് നിങ്ങളെ ദൈവം ചിരിക്കാൻ അനുവദിക്കും. പറ ഹാലലുയ. ആ വിഷയത്തിന്റെ അകത്ത് നിങ്ങൾ കരവടിച്ച് ആർത്തടിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഹാലലുയ. ആ വിഷയത്തിന്റെ അകത്ത് നിങ്ങളെ ദൈവം രാജാവാക്കിയിരിക്കും. ദൈവം നിങ്ങളെ ഉയർത്തും. ഹാലലുയ. ദൈവം നിങ്ങളെ അതിനകത്ത് സമൃദ്ധി തന്ന് നിങ്ങളെ ദൈവം വേറൊരു വഴിയിലെത്തിക്കും. കാരണം നീ കണ്ണീരോടെയാ വിതച്ചത്. നീ ആനന്ദത്തോടെ ദൈവം കൊയ്യും. കാരണം നിനക്കുത്തരമരുളുന്നു, നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. നിത്യഹരിതമായ സരള മരം പോലെ നിന്നെ ഞാൻ വളർത്തിയിരിക്കും. ഹാലലുയ. നീ കൊറയാൻ ചില കണ്ണുനീർ അനുവദിച്ചിട്ടില്ല. അത് വളരാനാ, അത് നേടാനാ, അത് ഉയരാനാ, അത് നിന്നെ ആനന്ദത്തിന്റെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ദാനിയൽ പ്രവചന പുസ്തകം 13:42 നമ്മൾ വായിച്ചു പോകുമ്പോ നമുക്കറിയാം,
സൂസന്ന എന്ന ഒരു പെൺകുട്ടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൂസന്നയെ രണ്ട് യുവാക്കൾ ചേർന്ന് പിടിക്കുന്നുണ്ട് പാപം ചെയ്യാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷേ സൂസന്ന പാപം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതിനുശേഷം ഇവർ വ്യാജ ആരോപണങ്ങൾ നടത്തി ഈ സൂസന്ന മറ്റൊരാളുമായി പാപം ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞ് ഈ സൂസന്നെ എന്ത് ചെയ്യുന്നു? ഈ വ്യാജ ആരോപണത്തെ ഇതേ ഈ സൂസന്ന എന്ന നിർമ്മലമായ പെൺകുട്ടിയെ എന്ത് ചെയ്തു? ഇതാ കുറ്റം വിധിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൂസന്ന പാപം ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല, ഇത് കണ്ടവരായിട്ട് ആരും ഇല്ലതാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂസനെ ക്ലിയർ ആയിട്ട് പിടിച്ചു, മരണം അടുത്ത സെക്കൻഡിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളും ഇങ്ങനെ ജീവിതത്തിൽ പെട്ടുപോകാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും നമ്മളെ ചതിക്കാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും നമ്മളെ വീഴിക്കാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിസിനസിന്റെ രൂപത്തിൽ, സ്നേഹത്തിന്റെ രൂപത്തിൽ, സഹായത്തിന്റെ രൂപത്തിൽ, അല്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പലരും നമ്മളെ നൈസ് ആയിട്ട് നമ്മളെ ക്ലിയർ ചെയ്യാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ ഭാഗം പറയാൻ നമുക്ക് പലപ്പോഴും പറ്റാറത് പോകാറുണ്ട്. ഓ കർത്താവേ, ഞാൻ നീതിയോടെ നിന്നതെന്ന് എനിക്ക് വെളിപ്പെടുത്താനോ അല്ലെ പറയാനോ നമുക്ക് പലയിടത്തും പറയാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകർ പറ ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ആ വിഷയത്തിലൊക്കെ പറയുക, കാരണം സൂസന്നെ ഈസ് ഫെയിലിയർ. കാരണം സൂസന്നെ ഇവർ നൈസ് ആയിട്ട് സൂസനോട് പറഞ്ഞു, നീ പാപം ചെയ്തു എന്നാ നിനക്ക് കുഴപ്പമില്ല. സൂസന്നെ പാപം ചെയ്തില്ല, സൂസന്നെ പിടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂസന്നെ നൈസ് ആയിട്ട് വീഴിച്ചു. അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി പോലും സൂസന്നക്ക് സപ്പോർട്ടില്ല. ആയിരങ്ങൾ സൂസന്നെ കല്ലെറിയാൻ കല്ലുമായി നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂസന്നയുടെ വിധി വന്നു. ഷി ഈസ് ഗോയിങ് ടു ഇതാ മരണം വരെ കല്ലെറിഞ്ഞു കൊല്ലാൻ അതാ അവിടുത്തെ ന്യായാധിപൻ ഇതാ സൂസന്നയുടെ മേൽ വിധി കൽപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 42-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയാ, അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. ഓ സൂസന്ന എല്ലാം കൈവിട്ടവന്റെ ഒരു നിലവിളിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടവന്റെ ഒരു നിലവിളിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്ന് കാണുമ്പോൾ, ജീവിതം നിങ്ങളുടെ കൈക്കകത്ത് നിൽക്കുന്നില്ലെന്ന് കാണുമ്പോൾ, നിങ്ങളുടെ ജീവിത പങ്കാളി കൈക്കകത്ത് നിൽക്കുന്നില്ല, ചില രഹസ്യ ബന്ധങ്ങൾ, രഹസ്യ പാപങ്ങൾ, രഹസ്യ മേഖലകൾ, കടം, കടബാധ്യത, സാമ്പത്തികം നിങ്ങളുടെ കൈ നിൽക്കുന്നില്ലെന്ന് നിങ്ങൾ കാണുമ്പോൾ, കടബാധ്യത നിങ്ങളെ വന്ന് മൂടുമെന്ന് കാണുമ്പോൾ, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ ഏത് പോയിന്റ് തിരിച്ചറിയുന്നു, അപ്പോൾ കരം ഉയർത്തണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തേലൊക്കെയാണ് നിങ്ങൾ പിടിച്ചോണ്ട് നിൽക്കുന്ന ആ പിടി മുഴുവൻ വിട്ടിട്ട് കർത്താവിലേക്ക് കര ഉയർത്തണം. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂസന്ന അത്യുച്ചരത്തിൽ നിലവിളിച്ച് പറഞ്ഞു, നിത്യനായ ദൈവമേ. ഒരു പെൺകുട്ടിയാ, അവർക്ക് വേണമെങ്കിൽ എല്ലാരും ഇനിയെല്ലാം തീർന്നു, ഇനിയെല്ലാം തീർന്നു, നിരാശ വന്ന് പിടികൂടാം, ആ ദൈവം ഇല്ലെന്ന് വേണേ അവർക്ക് പുച്ഛിച്ചു തള്ളാം. നമ്മളൊക്കെയാണ്, ഞാൻ ഉൾപ്പെടെ, നമ്മൾ പലപ്പോഴും പുച്ഛിച്ചന്നേരം തള്ളും. ദൈവം ഇതെല്ലാം തട്ടിപ്പാ, അച്ഛന്മാർ തട്ടിപ്പാ, ദൈവ സഭ തട്ടിപ്പാ, വിശുദ്ധന്മാര തട്ടിപ്പാ, ജപമാല തട്ടിപ്പാ, എല്ലാം തട്ടിപ്പാ. സകലന്മാര് നമ്മൾ പറയുന്ന വാക്കാ ഇതെല്ലാം. ഒരു പ്രതിസന്ധി നോക്കി അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? പെടുത്തി പെട്ടു. അവക്ക് പറയാം ഇതെല്ലാം തട്ടിപ്പാ. അവള് ആ സകനത്തിന്റെ അർത്ഥം നിന്ന് ദൈവത്തെ വിളിച്ചു. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങൾ വിവേചിക്കുന്നവനെ, വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് മുമ്പേ അവയെ അറിയുന്നവനെ, ദി ഓൾമൈറ്റി, ദി ലിവിംഗ് ഗോഡ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിതാ മരിക്കാൻ പോകുന്നു, എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അവളുടെ, അടുത്ത വചനം പറയാ, കർത്താവ് അവളുടെ നിലവിളി കേട്ടു. പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് സ്വർഗത്തിൽ. നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ അറിയാം, ജപമാല ചെയ്യാൻ അറിയാം, പല പ്രാർത്ഥന, പക്ഷേ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ ഇന്ന് നമ്മൾ പലപ്പോഴും മടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണീരോ ഈ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ പറയും കരിസ്മാറ്റിക്കാരുടെ പ്രാർത്ഥനയായത്.
അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥന അല്ല ഈ പ്രാർത്ഥന നമ്മൾ അവിടെ പോയി സൈലന്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ അല്ല നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ദൈവസന്നിധി വിലയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ ഉടനീളം കാണിക്കുക ഒരു വ്യക്തി അധരം തുറന്ന് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് എന്റെ ദൈവമേ യേശു ഈ വിഷയത്തിൽ കർത്താവാണ് എന്ന് നിലവിളിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ കണ്ടോ ആ കർത്താവ് നിലവിളി കേട്ടു അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്നു പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ടച്ച് കർത്താവിന്റെ ആക്ഷൻ ആ സെക്കൻഡിൽ നടന്നു ഇന്ന് ഈ ആരാധനയ്ക്ക് സെക്കൻഡുകൾക്കുള്ളിൽ വിടുതൽ സംഭവിക്കണമെന്ന് സെക്കൻഡ് ആരൊക്കെ ഇന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ഇന്ന് കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് കുറച്ച് സമയം കഴിയും വരും അതേ ചെറുക്കോയിലൂടെ അതേ ബർത്തിമിയൂസിന്റെ മുമ്പിൽ പോയ അതേ കർത്താവ് തന്നെ ഇന്ന് നമ്മുടെ അടുത്തോട്ട് വരാൻ പോകുന്നത് പറഞ്ഞു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹാലേലൂയ ഇന്ന് സാമുവലിന്റെ പുസ്തകം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി നമുക്കറിയാം സാമുവലിന്റെ രണ്ട് ഭാര്യ ഹാലലുയ്യ എഫ്രായീം നാട്ടിലെ റാമായിൽ സുവംശനായ എൽക്കാന എന്നൊരാളായിരുന്നു അവന്റെ പിതാവ് യഹോറാം ആയിരുന്നു യഹോറാം എലിഹോയിന്റെയും എലിഹോ തോഹുവിന്റെയും തോഹു എഫ്രായിക്കാരനെ സൂഫിന്റെയും പുത്രനായിരുന്നു ഹന്നയെ കൂടുതൽ സ്നേഹിച്ചെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ ഹാലലുയ്യ സോറി അതിന്റെ ആ വചനം ഒന്ന് കണ്ടിന്യൂസ് വായിക്കാമോ ഒന്നിന്റെ എൽക്കാന സൈനികളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും തന്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ആയിരുന്നു അവിടെ കർത്താവിന്റെ പുരോഹിതന്മാർ ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെനിന്നയ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നു ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ എന്തെന്നാൽ കർത്താവ് അവളെ വന്ദിയാക്കിയിരുന്നു കർത്താവ് ഹന്ന വന്ദിയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്കറിയാം കാലപ്പഴക്കം ചെന്ന ചില നിയമങ്ങളുണ്ട് നോക്കിക്കേ ഈ വ്യക്തി കാലപ്പഴക്കമായിട്ട് എന്താണ് കുഞ്ഞുങ്ങളില്ല ഹല്ലേലൂയ ഹല്ലേലൂയ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല വിസയില്ല ജോലിയില്ല കുടുംബമില്ല തടസ്സം അന്നത്തെ ഇന്നത്തെ പോലെ തന്നെ അന്നത്തെ പോലെ കാലാകാലങ്ങളായിട്ട് ഒരു ഭവനമില്ല കടബാധ്യത വാടക വീട് ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇതാ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിസന്ധികളിലൂടെ ഈ കുടുംബം ദൈവത്തെ വിളിക്കുന്നവരാ നിങ്ങൾ ഓർക്കണം ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന കുടുംബ എല്ലാ പ്രാവശ്യവും പള്ളിയിൽ പോകുന്നവരാ പ്രാർത്ഥിക്കുന്നവരാ ജപമാല ചൊല്ലുന്നവരാ ഹാലലുയ്യ ഹാലലുയ്യ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാ ഹാലലുയ്യ എന്നാ നോക്കിക്കേ അവർക്ക് കുഞ്ഞുങ്ങളില്ല ഹാലലുയ്യ ഞാൻ നിനക്ക് 10 പുത്രന്മാരിലുപരിയല്ലേ ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ സന്നിധിയിൽ ചെന്നു ഹാലലുയ്യ ഹാലലുയ്യ പുരോഹിതനായ ഏലി ദേവാലയത്തിന്റെ വാതിക്കൽക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു അവൾ കർത്താവിനോട് ഹൃദയം നൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഹാലലുയ്യ ഹാലലുയ്യ അവൾ എങ്ങനെയാണ് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ചത് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഹല്ലേലൂയ അവൾ ഒരു നേർച്ച നേർന്നു സൈന്യങ്ങളെ കർത്താവെ ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുത് എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതീക്ഷിക്കും അവന്റെ ശിരസിൽ ശൗരക്കത്തി സ്പർശിക്കുകയില്ല ഹന്ന ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഹല്ലേലൂയ വാക്കിയൊന്ന് വായിക്കാമോ അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു അതിനെ മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം പുറത്തു വന്നതുമില്ല അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി ഏലി അവളോട് പറഞ്ഞു എത്ര നേരം നീ ഉന്മത്തയായിരിക്കും നിന്റെ ലഹരി അവസാനിപ്പിക്കുക ഹന്ന പ്രതിവചിച്ചു എന്റെ ഗുരു അങ്ങനെയല്ല വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല ഭർത്താവിന് മുമ്പിൽ എന്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു കണ്ടോ കരഞ്ഞോണ്ടിരിക്കുന്ന ഒരാളെ പുരോഹിതം പറഞ്ഞു ഇത് നീ മദ്യപിച്ചിട്ടാണ് കരയുന്നത് ഹല്ലേലൂയ പക്ഷേ അങ്ങനെയല്ല എന്റെ ഹൃദയവേദന കർത്താവിനോട് പങ്കിടുകയാണ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നോക്കിക്കേ പിന്നീട് നമുക്കറിയാം ഇതാ അടുത്ത വർഷം തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതാ അവൾ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു കുഞ്ഞിനെ പ്രസവിക്കുന്നു ഹല്ലേലൂയ ഞാൻ പറയുന്നല്ലോ പ്രിയ ദൈവ മക്കളെ കർത്താവിന്റെ മുമ്പിൽ കണ്ണുനീരോടെ വിളിക്കുന്ന ഏത് വിഷയത്തിന്റെ മേലും കർത്താവിന് ഉത്തരമുണ്ട് ഹല്ലേലൂയ
കീർത്തനം 107:13 പറയും, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഹല്ലേലൂയ. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നതിന് ദൈവസന്നിധിയിൽ വിലയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, യോന പ്രവാചകന്റെ പുസ്തകത്തില് യോനയെ ദൈവം വിളിക്കുന്നു, ഇതാ നിനവയിലേക്ക് പോകാൻ. ഹല്ലേലൂയ. പക്ഷേ യോന ഒരിക്കലും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെടുന്നില്ല. യോന നേരെ താർശിശിലേക്ക് കപ്പൽ കയറി. ഹല്ലേലൂയ. യോന ദൈവത്തിന്റെ പദ്ധതിയുമായിട്ട് ഒരിക്കലും യോജിച്ചു പോകുന്നില്ല. പിന്നീട് നമുക്കറിയാം, കപ്പലിൽ അപകടം സംഭവിക്കുന്നു, കപ്പലിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു, യോനയെ കപ്പലിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യോന നോക്കിക്കേ, നമുക്ക് പലപ്പോഴും അറിയാം, നമ്മൾ ദൈവ പദ്ധതിക്കൊക്കെ എതിര് നിൽക്കുന്നവരാണ്. ദൈവ പദ്ധതിയോടൊക്കെ പലപ്പോഴും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാത്തവരായിരിക്കാം. ഹല്ലേലൂയ. അതുവഴി ചില സഹനങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാവാം. ഹല്ലേലൂയ. പക്ഷേ യോനയെ സംബന്ധിച്ചിടത്തോളം, യോന ഏത് പ്രതിസന്ധിക്കകത്തും പ്രാർത്ഥിക്കാനും നിലവിളിക്കാനും അറിയാവുന്നവർ ഏത് പ്രതിസന്ധിക്കകത്തുനിന്നും ഊരിപ്പോരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാവുന്ന ഒരാളെ എത്ര കെട്ടിയാലും അഴിച്ചോണ്ട് പോരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോനയെ നോക്കിക്കേ, ഒരു തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടക്കുകയാണ് യോന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ തിമിംഗലത്തിന്റെ ഉദരത്തിലല്ലെങ്കിലും വേറെ ചില കാര്യത്തിന്റെ അകത്ത് പെട്ടുകിടപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തിമിംഗലത്തിന്റെ കിടത്ത് കിടക്കുന്ന അവസ്ഥയിൽ കിടക്കുന്നവരുണ്ട്. അനങ്ങാൻ മേല, അങ്ങോട്ടും പോവാൻ മേല, ഇങ്ങോട്ടും പോവാൻ മേല. ചിലര് പറയും, 12 വർഷമായിട്ട് ബ്രദറെ കേസായി, കേസ് ഒന്ന് തീർന്നായിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ടും പോകായിരുന്നു, ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന്, പക്ഷെ അനങ്ങാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ ജീവിതം ഇതുപോലെ തിമിംഗലത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിമിംഗലത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് പോലെ കെട്ടപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനങ്ങാൻ മേലാകാതെ ഇരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാൻ മേല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും മേല. പണം കൊടുത്തു, അത് കിട്ടുന്നുമില്ല, ഫോൺ എടുക്കുന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വിവാഹം നടക്കുന്നുമില്ല, ഡൈവേഴ്സ് ആകുന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അങ്ങനെ പല മേഖല നിങ്ങൾ എടുത്തു, വാഹനം വിൽക്കാനും പറ്റത്തില്ല, മേടിക്കാനും പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്ഥലം ഒന്ന് വിൽക്കാനും പറ്റുന്നില്ല, അടുത്തൊന്ന് വാങ്ങാനും പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാടക വീട്ടിൽ നിന്ന് അടുത്ത വാടകയിലോട്ട് പോകാനും പറ്റുന്നില്ല. നമുക്ക് വാടക കുറഞ്ഞൊരു വീട് തപ്പുമ്പോൾ അത് കിട്ടുന്നുമില്ല, എന്നാൽ പുതിയൊരു വാടക വീടോട്ട് പോകാനും പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൽക്കാനും പോകാനും പറ്റത്തില്ല. ഇത് ഒരു ദിവസമല്ല, ഇദ്ദേഹം 3 ദിവസം കിടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിക്കുന്നുമില്ല, പുറത്തു വരുന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചില കുരുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടപ്പെട്ട അവസ്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, നമുക്കൊക്കെ അങ്ങനെ ഉണ്ട് അല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ ബ്രദറെ, ഇന്നിവിടെ വരുമോ ഞാൻ? ഹല്ലേലൂയ, ഹല്ലേലൂയ. തിമിംഗലത്തിന്റെ അകത്ത് കിടക്കുന്ന അവസ്ഥ ഉള്ളത് കൊണ്ടാ ഞാൻ ഈ ഡിവൈസിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ആലയത്തിലേക്ക് ഓടി വന്നത് ഇങ്ങനെ എനിക്കൊരു അവസ്ഥ ഇല്ലേ. ഞാൻ എവിടെ പോയേനെ, ഓടി നടന്നേനെ ഷോപ്പിംഗ് മാളിലും. ഓടി നടക്കാൻ ദൈവം അനുവദിക്കാതെ കെട്ടപ്പെട്ട ഒരു അനുഭവം നമുക്ക് തന്നത് ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, യോനയെ ദൈവം ഉപേക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ, യോനയെ കുറിച്ചുള്ള പദ്ധതി ദൈവത്തിനാണ്. ഹല്ലേലൂയ. യോന താർശിശിലെ കപ്പലിന്റെ അടിയിൽ പോയിരുന്നാലും, ഭൂമിയുടെ അധോഗതങ്ങളിൽ ഒളിച്ചാലും, ആകാശത്തിൽ പോയാലും, എവിടെ ഒളിച്ചാലും, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെങ്ങോടിപ്പോകും. ഹല്ലേലൂയ. സങ്കീർത്തനം 139 വായിച്ചു നോക്കിയാൽ അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ ഒളിച്ചാലും ദൈവം എന്നെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട്, എവിടെ പെട്ടുപോയാലും ദൈവം എന്നെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിക്കകത്ത് കിടന്നാലും ആദ്യത്തെ ദിവസവും കാണുന്നുണ്ട്, രണ്ടാമത്തെ ദിവസവും കാണുന്നുണ്ട്, ദൈവം ഇടപെടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യത്തെ 2 ദിവസം യോന തന്റെ ബുദ്ധിയിലും കഴിവിലും ഈ തിമിംഗലത്തിന്റെ വായിൽ നിന്ന് രക്ഷ, അല്ലെ ഉദരത്തിൽ നിന്ന് രക്ഷപ്പെട പുറത്ത് കിടക്കാൻ പറ്റുമോ നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ അങ്ങനെയാ, ആദ്യത്തെ കുറച്ച് നാൾ നമ്മുടെ ബുദ്ധി, കഴിവ്, അറിവ്, ഹോൾഡ്, ബന്ധം ഇതെല്ലാം ഉപയോഗിച്ച് നോക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനാണ്, അങ്ങനെ തന്നെ ചെയ്തേ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ 3-ാമത്തെ ദിവസമായപ്പോൾ യോനയ്ക്ക് മനസ്സിലായി,
ഞാൻ എൻ്റെ കഴിവുണ്ട്, യോന ഇങ്ങനെ കിടന്ന് പിടിക്കുന്നുണ്ട്, അങ്ങനെ കിടന്ന് പിടിക്കുന്നുണ്ട്, എടുത്ത് ചാടാൻ നോക്കുന്നുണ്ട്, പുറകോട്ട് പോകാൻ നോക്കുന്നുണ്ട്, വീണ്ടും പുറകോട്ട് പോയിട്ട് സ്പീഡിൽ വന്നിട്ട് തിമിംഗലത്തിൻ്റെ വായി കൂടെ വന്ന് എങ്ങനെയും ഇറങ്ങാമോ നോക്കുന്നുണ്ട്. അപ്പൊ തിമിംഗലം ഇങ്ങനെ വാട ചുടിച്ചേക്കുക, ഇറങ്ങാൻ പറ്റുന്നില്ല. ഇനി മറ്റൊരു രീതി പറഞ്ഞാൽ ചെട്ടിയിട്ട് നോക്കി, പണയം വെച്ച് നോക്കി, ഹലലിയ, കടം മേടിച്ച് നോക്കി, ഹലലിയ, റോൾ ചെയ്ത് നോക്കി, ഹലലിയ, ഈ കടം നിൽക്കത്തില്ല, ഹലലിയ, ഇത് നിന്നെ കൊണ്ടഴിക്കാൻ പറ്റില്ല, സോറി, ഈ വിഷയം നിന്നെ കൊണ്ട് തീർക്കാൻ പറ്റില്ല, ഹലലിയ, ഈ പ്രതിസന്ധി നിനക്ക് അഴിച്ചെടുക്കാൻ പറ്റില്ല, ഹലലിയ, 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 ഹലലിയ. ആ പോയിന്റിൽ നീ എത്തണം. ആ പോയിന്റിൽ നീ എത്തിയാലേ ദൈവത്തിന് നിന്നെ കൊണ്ട് അല്ലെ നിന്നെ കുറിച്ചുള്ള പദ്ധതിയിൽ നീ ഇളവെടുപ്പെടുത്തുള്ളൂ. പറഞ്ഞു ഹല്ലേലൂയ. മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഹല്ലേലൂയ. അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി, പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു. എവിടാ, എന്ത് ചെയ്തു? നിലവിളിച്ചു. ഹല്ലേലൂയ. ഈശോയെ രക്ഷിക്കണേ എന്ന് ഒരു വിളിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, അവിടുന്ന് എന്റെ നിലവിളി കേട്ടു. പിന്നെ നമുക്കറിയാം, തക്ഷണം മത്സ്യം കൊണ്ട് എവിടെ ഇട്ടു? പുറത്തു കൊണ്ട് അദ്ദേഹത്തെ ഛർദ്ദിച്ചു കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിലവിളിക്കുന്ന ഒരു വ്യക്തിയെ സാത്താൻ എത്ര കെട്ടിയാലും എത്ര ബന്ധിച്ചാലും അതുകൊണ്ടാണ് പൗലോസിനെ സീലാസിനെ കുച്ചു വിലങ്ങിട്ട് കെട്ടിയേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, ഇതുപോലെ കെട്ടപ്പെട്ട അവസ്ഥയാ. രണ്ട് ദൈവദാസന്മാരെ കുച്ചു വിലങ്ങിട്ട് കെട്ടിയവരുടെ മുമ്പിൽ തുറക്കുന്ന വഴിയാ ദൈവമേ എന്ന് വിളിച്ച് അവര് ചങ്ങലയിട്ടടിച്ച് ദൈവത്തെ ആരാധിച്ചു. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. തങ്ങളുടെ ഞെരുക്കങ്ങളിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. വിടുതലിന്റെ താക്കോലാ നിലവിളി. ഹല്ലേലൂയ. വിടുവിക്കുന്നതിന്റെ താക്കോലാ ദൈവസന്നിധിയിൽ ആടിപ്പാടി ദൈവത്തെ സ്തുതിച്ച് കണ്ണീർ ഒഴുക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞു ഹല്ലേലൂയ. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടെ തന്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം പറഞ്ഞു ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ജർമിയ 31:16 പറയാണ്. ഹല്ലേലൂയ. ഇനി നോക്കിക്കോ, നിങ്ങൾ തോബീത, ബുക്ക് ഓഫ് തോബീത, ഒത്തിരി വചനം, നമുക്ക് സമയം കഴിഞ്ഞു. ഒത്തിരി ഏതെല്ലാം പുസ്തകം നിങ്ങൾ എടുത്തു നോക്കിയാലും ആരെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് ഏറ്റവും കൂടുതൽ ഇടപെട്ട പ്രാർത്ഥനയാ കണ്ണീരോടെയുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും പെട്ടെന്ന് ഇടപെട്ട പ്രാർത്ഥനയാ കണ്ണീരോടെയുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. തക്ഷണം ഇടപെടുന്ന പ്രാർത്ഥനയാ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം 2:18 തിരുവചനം പറയാ, സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കം നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുക്കട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് നീ വിശ്രമം നൽകരുത്. രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക, കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി അവിടുത്തെ സന്നിധിയിൽ കൈകൾ ഉയർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം പറഞ്ഞു തരുന്ന മാർഗമാ ദൈവ സന്നിധിയിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത്. സിയോൻ പുത്രി, വീട്ടമ്മേ, കുടുംബനാഥേ, പറയാ, കർത്താവെങ്കിലും എന്നോട് ഉറക്ക നിലവിളിക്കുക. രാവ് മക്കളെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, സഹനങ്ങളെ ഓർത്ത്. നമ്മളെ നമുക്കറിയാം, ജീവിത പങ്കാളി ഒരു സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ, ഒരു തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ, ഒരു പക്ഷേ അദ്ദേഹത്തെ നിനക്ക് വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയില്ലായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഉറക്ക നിലവിളിക്കുന്ന ഒരു കുടുംബനാഥൻ, കുടുംബനാഥ വീട്ടിലുണ്ടെങ്കിൽ പറയാ, ആ മഹാപ്രഭാഗം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറയാ, ഈ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ പെട്ടെന്ന് ഉത്തരമുണ്ട്. ഹല്ലേലൂയ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നീ നൽകരുത്. കരഞ്ഞു പ്രാർത്ഥിക്കണം, കർത്താവേ ഈ വിഷയത്തിന്റെ മേൽ ദൈവമേ നീ ഒന്ന് ഇടപെടണമേ. ഹല്ലേലൂയ. ഈ വിഷയത്തിന്റെ മേൽ ആരൊക്കെ കണ്ണുനീർ, ഞാൻ പറയുന്നു, നമ്മള് വേറെ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി കരയുന്നുണ്ട്, ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുന്നവനെ ലോകത്തിന്റെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവ സന്നദ്ധിയിൽ കണ്ണീരൊഴിക്കാൻ മതി, ആരുടെ മുമ്പിലല്ല. നമ്മളൊരു മാനേജറെ കാണുമ്പോൾ കണ്ണീരൊഴുക്കുന്നുണ്ടാവാം, ഒരു പക്ഷേ നമുക്ക് കൂട്ടുകാരെ കാണുമ്പോൾ കണ്ണീരോ, നോ,
You are not allowed for that. നീ ദൈവസന്നിധിയിൽ കരയേണ്ടത്. ദൈവസന്നിധി കരയുന്നവനെ ഒരിക്കലും ലോകത്തിന്റെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആരാധന കേട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവേ, കണ്ണീരോടെയാണ് ഞങ്ങൾ ഇന്ന് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെർമിയ പ്രവചന പുസ്തകം 31:9 പറയുക, കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുക, കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ അവരെ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന്റെ പിതാവും എബ്രായത്തിന് ആദ്യ ചാതനുമാണ്. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളും നടക്കാമോ? പ്രിയപ്പെട്ടവരെ, എല്ലാവരും കണ്ണുകളും അടച്ച്, സൂമിലായിരിക്കുന്നവരും യൂട്യൂബിലായിരിക്കുന്നവരും വാട്സപ്പിലായിരിക്കുന്നവരും എല്ലാം നിങ്ങൾ കണ്ണുകൾ അടച്ച്, നിങ്ങളുടെ ഏറ്റവും വലിയ നിയോഗം നടക്കുകയല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നിയമകം ഇപ്പോൾ ദൈവസന്നദ്ധിയിലേക്ക് കൊടുത്തിട്ട് കർത്താവിനോട് പറയുക, ഞാൻ ഈ വിഷയത്തിന്റെ മേലെ ഇന്നിവിടെ നിലവിളിക്കാൻ പോവുക. ബർത്തമിയോസ് എന്ന അന്തയാചകൻ വഴിയഴിയിലിരിക്കുമ്പോൾ ഇതാ യേശയാ ഈശോ കേസറിയ ഫിലിപ്പിയ ദേശത്തൂടെ കടന്നു പോകുമ്പോൾ ഇതാ അവിടെ അതേ ആ ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ അവൻ നിലവിളിച്ച് പറയുമ്പോൾ എല്ലാവരും അവനെ സഹായിക്കുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്. അവനതൊന്നും നോക്കുന്നില്ല. ദൈവസന്നദ്ധിയിൽ നിലവിളിച്ച് കരയുക. ആ കരയുമ്പോൾ കർത്താവ് അവിടെ ഉത്തരം നൽകുക. ഇന്ന് നമുക്ക് എല്ലാ വിഷയത്തിനും വേണ്ടി, പ്രത്യേകിച്ച് എംഇഎം ശുശ്രൂഷകർ, ഇതിലായിരിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ജപമാല ചെല്ലുന്നവർ, ഇതിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ, 24 മണിക്കൂർ അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിക്കുന്നവർ, രോഗികൾ, പീഡിതർ, സകലത്തിൽ കഴിയുന്നവർ, ജോലിയില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, തടസ്സത്തിൽ യോനയെ പോലെ പെട്ടുകിടക്കുന്നവർ, ഹാഗാറിനെ പോലെ കുഞ്ഞുങ്ങളെ പ്രതി വേദനിക്കുന്നവർ, ഇനി മറ്റ് ഇതര വേദനയിലൂടെ കടന്നു പോകുന്നവർ, ഇതാ കർത്താവിന്റെ കണ്ണുനീരിലേക്ക്, കർത്താവിന്റെ കരങ്ങളിലേക്ക്, നമ്മുടെ കണ്ണുനീരിനെ കൊടുക്കാം. ഈ നിമിഷം കർത്താവിനോട് പറയാം, ഇതാ ഈശോയെ ഹന്ന പ്രാർത്ഥിച്ചു, കാലാകാലങ്ങളായി അവക്ക് കുഞ്ഞുങ്ങളില്ല, കർത്താവെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കണ്ണീരിന് ദൈവം തക്ഷണം ഉത്തരം നൽകി. ഇന്ന് നമുക്ക് ഈ ശുശ്രൂഷയോർത്ത് കണ്ണീരൊഴുക്കാം, പ്രാർത്ഥനയോർത്ത് കണ്ണീരൊഴുക്കാം. എല്ലാ ശുശ്രൂഷകരും ഇതിലായിരിക്കുന്നവരും ഈശോയെ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് കണ്ണീരൊഴുക്കാം. ഇന്ന് നാൽക്കവലകൾ അലഞ്ഞു വഴിയുന്ന മക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാം. ലോകത്തിന് വേണ്ടി തിരുസഭ ഇപ്പൊ കടന്നു പോകുന്ന വേദന, വൈദികർ, സിസ്റ്റേഴ്സ്, സൽമായർ, അങ്ങനെ ലോകം മുഴുവൻ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധിക്ക് വേണ്ടി നമുക്ക് കണ്ണീരൊഴുക്കിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിക്കാം. യേശുവേ, നസറായനായ യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നീ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ നിയമങ്ങള്, തകർച്ചകള്, സങ്കടങ്ങളെല്ലാം ദൈവസന്നിധിയിൽ കൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് വിളിക്കാം. യേശുവേ, നമുക്ക് മുട്ടമേ കടന്നു വരാം. കരങ്ങൾ ഉയർത്തി ഈശോ, കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെല്ലാം കരഞ്ഞു പ്രാർത്ഥിച്ചു. തലകം വിട്ട് ഈശോ, ശരി
കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. കർത്താവിനോട് പറഞ്ഞേ, എല്ലാ നിയോഗങ്ങളും ഒന്ന് പറഞ്ഞേ, അപ്പാ ഞാൻ ഇന്ന ഇന്ന വിഷയങ്ങളുടെ മേല, ഇന്ന ഇന്ന പ്രതിസന്ധികളുടെ മേല, ഇന്ന ഇന്ന സങ്കടങ്ങളുടെ മേല, ഇന്ന ഇന്ന തകർച്ചകളിലൂടെയാ കർത്താവേ ഞാൻ പോകുന്നേ. എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവേ. നിങ്ങളുടെ ഹന്ന തന്റെ ഹൃദയവേദന ദൈവസന്നിധി പങ്കുവെച്ചതുപോലെ നമ്മുടെ നിയോഗം ഹൃദയവേദനകൾ ഇപ്പോൾ ദൈവസന്നിധിയിൽ ഒന്ന് പങ്കുവെക്കാം കർത്താവേ. ഞാൻ ഈ വിഷയത്തിന്റെ മേൽ കർത്താവേ വർഷങ്ങളായി കണ്ണീരൊഴുക്കുക, വർഷങ്ങളായി വേദന എടുക്കുക, വർഷങ്ങളായി സഹനമെടുക്കുക. ദൈവസന്നിധി ഞാനിതാ ഈ വിഷയത്തിന്റെ മേൽ എന്റെ പിടിവിടുന്നു. ഇതാ ദിവ്യകാരുണ്യ ഈശോയെ, നിന്റെ മുമ്പിൽ ഞാൻ കരങ്ങൾ ഉയർത്തിയിട്ട് ദൈവമേ എന്റെ കരം നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ അടിയറ പറയുക. ദൈവമേ ഇടപെടണമേ. വേദനയോടെ പറഞ്ഞു കർത്താവേ, വേദനയോടെ കുടുംബത്തിലെ ഓരോ പ്രതിസന്ധികളും, ഓരോ വേദനകളും, നിങ്ങളുടെ കുടുംബം കടന്നു പോകുന്ന ഓരോ പ്രതിസന്ധിയും, അവനൊപ്പം പറയാ, ഓരോ രോഗികളായിരിക്കുന്ന ഓരോ മക്കള്, അവരെ ഡോക്ടേഴ്സ് വിധി എഴുതിയ കേസുകൾ ഉണ്ടാവാം. കരങ്ങൾ ഉയർത്തി ഒരു രണ്ടു പേര് കേക്ക് നിലവിളിച്ചൊന്ന് വിളിച്ച യേശുവേ, ഈ ശുശ്രൂഷയെ ഓർത്തൊന്ന് നിലവിളിച്ച്, ഈ കൂട്ടായ്മയെ ഓർത്തൊന്ന് നിലവിളിച്ച്, ദൈവരാജ്യത്തെ ഓർത്തൊന്ന് നിലവിളിച്ച യേശുവേ. അനേകരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു, അനേകരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഇതാ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുമുയർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഉരുകിയ മനസ്സാണ് കർത്താവിന്റെ സ്വീകാര്യമായ ബലി. നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയല്ല. അടച്ച് നമ്മുടെ ഒരു മൂന്ന് നിയമങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരുണ ഈ കൂട്ടായ്മയിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ കൂട്ടായ്മയിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാനാവ്യതകളിൽ കഴിയുന്ന മക്കള്, ഹൃദയം നുറങ്ങിക്കഴിയുന്ന മക്കള്, കർത്താവേ വലിയ പ്രതിസന്ധി കേസ് പോലുള്ള പ്രതിസന്ധി വർഷങ്ങളായിട്ട് കിടക്കുന്ന മക്കളുണ്ട്, ഭവനമില്ലാത്ത മക്കളുണ്ട്, അനേക നിയമങ്ങൾ വേദനിച്ച് കഴിയുന്നവരുണ്ട്. കർത്താവേ കുഞ്ഞുങ്ങളെ പ്രതി നിരാശപ്പെട്ട് കഴിയുന്നവരുണ്ട്, മക്കളെ പ്രതി വേദനിക്കുന്ന അമ്മമാരുണ്ട്, അപ്പന്മാരുണ്ട്. കർത്താവേ കാലാകാലങ്ങളായി ചില തലക്കദോഷങ്ങളെ പ്രതി വേദനിക്കുന്നവരുണ്ട്. ദൈവമേ ഈ മണിക്കൂറിൽ ദൈവകരുണ അവരുടെ മേലെല്ലാം ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണ ഒഴുകാം. ഈ നിമിഷം കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ. ഞാനിതാ വിളിക്കുന്നു യേശുവേ, ഞാനിതാ വിളിക്കും. എല്ലാവരും കരങ്ങൾ ഉയർത്തി വിളിച്ചോ, അപ്പാ യേശുവേ വരേണമേ.
എല്ലാവരും കരങ്ങൾ വിരിച്ച് പിടിച്ച് ദൈവമേ ഞങ്ങളുടെ സഹനങ്ങളെ കൃപയാക്കി മാറ്റണമേ. ഏത് വിഷയമാണ് ആ വിഷയത്തെ നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഉത്തരം ഉത്തരം കിട്ടട്ടെ കർത്താവ്. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോ കരം വിളിച്ചുയർത്താൻ നീ വരേണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോ ആകാറിന്റെ കുഞ്ഞു കരഞ്ഞതുപോലെ വരേസക്കിയ കരഞ്ഞതുപോലെ കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടും. അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിൽ ശേഖരിച്ചിട്ടുണ്ട്. മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് യോനാ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കഷ്ടതയെ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഹൃദയം തുടങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്ന കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദത്തോടെ കൊയ്യും. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോയവർ കറ്റ ചുമന്നുകൊണ്ട് ആനന്ദത്തോടെ മടങ്ങും. കണ്ണീരിന്റെ അകത്ത് വിതച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വിലയുണ്ട്. കണ്ണുകൾ അടച്ച് നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച്, വേദനകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച്, നൊമ്പരങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവിന്റെ വലിയ ഇടപെടലുകൾ ഇപ്പൊ ഈ മണിക്കൂറിൽ ഉണ്ടാകട്ടെ. എന്നെ രോഗികളെ സമർപ്പിക്കുന്നു കർത്താവെ, പീഡിതരെ സമർപ്പിക്കുന്നു, കാലാകാലങ്ങളായിട്ട് സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ മണിക്കൂറിൽ ദൈവമേ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ കെട്ടുകൾ മത്തായി 16:18 അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. അനേകരുടെ വിഷയങ്ങളുടെ പ്രതിസന്ധികൾ ഇപ്പോൾ തിരുസഭയുടെ അധികാരത്തിന്റെ ശക്തിയാൽ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. പൗലോസിനെ സീലാസിനെ കെട്ടിയിട്ടിരുന്ന ചങ്ങല അവൾ നിലവിളിച്ചപ്പോൾ അഴിഞ്ഞു പോയതുപോലെ ഈ നിമിഷം കർത്താവെ അനേകരുടെ ചങ്ങലകൾ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ പ്രതിസന്ധികൾ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്ന യേശുവേ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ കരഘോഷത്തോടെ ആരാധിക്കുകയാണ്.
ഇന്ന് പക്ഷെ കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദത്തോടെ കൊയ്യാം. കർത്താവേ, എനിക്ക് തന്നിരിക്കുന്ന ജീവിതം മുഴുവൻ ദൈവസന്നിധി ഞാൻ സമർപ്പിച്ചിട്ട് കർത്താവേ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കരങ്ങൾ ഉയർത്തിയടിച്ച് ഇന്ന് പക്ഷെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആടിപ്പാടി ദൈവത്തെ ആരാധിക്കുകയാണ്. തുള്ളിച്ചാടി കർത്താവേ, ദൈവം പിടിവിച്ചതിനെ ഓർത്ത് നന്ദി പറയുക. അനേകരുടെ കണ്ണുനീർക്ക് ഇപ്പൊ കർത്താവ് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുക. നമുക്കുള്ള സോദര ദൈവത്തെ ആരാധിക്കാം, സോദര ദൈവത്തെ ആജീവിക്കാം. ശാന്തി സംഭവിക്കട്ടെ.
ഞാൻ വിൽസരാജാണ്. ഇന്നെന്റെ കലാജീവിതത്തിൽ അതിമനോഹരമായൊരു ഗാനം, പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ചുള്ള, മാതാവിനെ കുറിച്ചുള്ള അതിമനോഹരമായൊരു ഗാനം ഞാനിപ്പോൾ ഡൗൺ ടൗൺ സ്റ്റുഡിയോ എരുമേലിയിൽ ഇപ്പോൾ പാടിക്കഴിഞ്ഞിരിക്കുകയാണ്. മാതാവിന്റെ പാട്ടുകൾ അനേകം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഗാനത്തിന് പ്രത്യേകതയുണ്ട്. കാരണം വെച്ചാല് സെമി ക്ലാസിക്കൽ രീതിയിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് ഡാൻസ് ചെയ്യുവാൻ തക്ക രീതിയിലാണ് ഈ ഗാനം. അതിമനോഹരമായി ഈ ഗാനം ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും. ഈ ഗാനത്തിന്റെ രീതാവ് എന്റെ പ്രിയപ്പെട്ട ബാല്യകാല സുഹൃത്തും ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന എന്റെ നാട്ടുകാരൻ കൂടിയായ പ്രിയപ്പെട്ട ബ്രദർ ജിനോ ജോസഫാണ് ഈ ഗാനം രചിച്ചിരിക്കുന്നത്. ഇതിന്റെ സംഗീതവും പ്രിയപ്പെട്ട ജിനോയും അതുപോലെ വർഗീസ് കുര്യാക്കോസ് പ്രിയപ്പെട്ട വർഗീസ് ജാനും ചേർന്നാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗാനം ഉടൻ തന്നെ യുക്രിസ്റ്റിക് മിനിസ്ട്രിയുടെ ബാനറിൽ ഉടൻ തന്നെ ഈ ഗാനം പുറത്തിറങ്ങുന്നതാണ്. നിങ്ങളെല്ലാവരും ഈ ഗാനം കേട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.